Hi, good afternoon. Good afternoon. Good afternoon. ഇന്നലെ എടുത്ത് വായിച്ചു നോക്കിയില്ലേ? വായിച്ചു ഓക്കെ. ആന്റി മല റീൽസ് നമ്മൾ ഇന്നലെ പറഞ്ഞോണ്ടിരുന്ന ഓക്സിറ്റോക്സിക് പൂർത്തിയായി, ഒരിക്കൽ കൂടെ പറയാന്ന് പറഞ്ഞായിരുന്നു. ഓക്സിറ്റോസിക്സ് പറയാം. ഓക്സിറ്റോസിക്സ് നോക്കട്ടാ. ഓക്സിറ്റോസിക് ആർ ദി എൻഡോങ് സ്പെയറിംഗ് കെമിക്കൽ നേച്ചർ ദാറ്റ് ഹാവ് ദി പവർ ടു സ്റ്റിമുലേറ്റ് എന്താണ്, ഓക്സിറ്റോസിക്സ് ആർ ദി ഡ്രഗ്സ് എന്നാണ് കേട്ടോ. അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഡ്രഗ്സ് ഓഫ് വേരിയിങ് കെമിക്കൽ നേച്ചർ. ഓക്കെ, ഡ്രഗ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്സിറ്റോസിക്സ് ആർ ദി ഡ്രഗ്സ് ഓഫ് വാരിങ് കെമിക്കൽ നേച്ചർ ദാറ്റ് ഹാവ് ദ പവർ ടു സ്റ്റിമുലേറ്റ് ദി കോൺട്രാക്ഷൻ ഓഫ് യൂട്രിൻ മസിൽസ്. അതായത് ഓക്സിറ്റോസിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രഗ്സ് ആണ് അല്ലെ. ഈ ഡ്രഗ്സ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? വാരിങ് കെമിക്കൽ നാച്ചുർ. ഇതിന്റെ കെമിക്കൽ നാച്ചുർ എന്തുണ്ട്, അതായത് നമ്മുടെ അതിന്റെ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലെ. ഇതിന് എന്തിനുള്ള കഴിവാണുള്ളത്? ദാറ്റ് ഹാവ് ദ പവർ ടു സ്റ്റിമുലേറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് യൂട്രസിന്റെ യൂട്രസിലുള്ള മസിൽസിന്റെ കോൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതായത് ഒന്നും കൂടി നല്ല രീതിയിലാക്കുക അല്ലെ. കോൺട്രാക്ഷൻ എന്ത് ചെയ്യുക, കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ബേബി പുറത്തേക്ക് വരിക അല്ലെ. അപ്പൊ ആ കോൺട്രാക്ഷനെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഡ്രഗ് കൊടുക്കുന്നത്, ഓക്സിറ്റോസിക്സ് എന്ന് പറഞ്ഞ ഡ്രഗ് കൊടുക്കുന്നത്. അതാണ് പറയുന്നത്, ഓക്സിറ്റോസിക്സ് ആർ ദി ഡ്രഗ്സ് ഓഫ് വാരിങ് കെമിക്കൽ നേച്ചർ ദാറ്റ് ഹാവ് ദ പവർ ടു സ്റ്റിമുലേറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് യൂട്രിൻ മസിൽസ്. യൂട്രിൻ മസിൽസിന്റെ കോൺട്രാക്ഷനെ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഓക്സിറ്റോസിക്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ വേറെ ഓക്സിറ്റോസിക്സിന് നമ്മൾ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. അതിന്റെ പേരാണ് യൂട്ടറോടോണിക്സ് എന്ന് പറയുന്നത്. യൂട്ടറോടോണിക്സ്, ഓക്സിറ്റോസിക്സിന്റെ വേറെ പേരാണ് യൂട്ടറോടോണിക്സ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? The introduction of oxytocin drugs for the treatment of postpartum hemorrhage. നമ്മൾ ഈ ഓക്സിറ്റോസിൻ ഡ്രഗ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, പോസ്റ്റ്പാർട്ടം ഹെമറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടും ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവാത്ത കണ്ടീഷനെയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിൽ പറയുന്ന ഓക്സിറ്റോസിക്സിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത് എർഗോട്ട് ആണ്. എർഗോട്ടിന്റെ സിനോണിം പറയുന്നത് എർഗോട്ട് ഓഫ് ഫ്രൈ അല്ലെങ്കിൽ എർഗോട്ട എന്നാണ് പറയുന്നത്. സിനോണിം എന്താ പറയുന്നത്? എർഗോട്ട് ഓഫ് ഫ്രൈ അല്ലെങ്കിൽ എർഗോട്ട എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. അതായത് നമ്മുടെ ഒരു ഫംഗസ് ആണ് ഈ എർഗോട്ട് എന്ന് പറയുന്നത്. എന്താ, ഒരു ഫംഗസ് ആണ്. ഫംഗസിന്റെ ലൈഫ് സൈക്കിള് വിവിധ സ്റ്റേജസ് ഉണ്ട്. അതിലൊരു സ്റ്റേജ് ആണ് സ്ക്ലീറോട്ടിയം എന്ന് പറയുന്ന സ്റ്റേജ്. ഈ സ്ക്ലീറോട്ടിയം എന്ന് പറഞ്ഞ സ്റ്റേജ് ആവുമ്പോഴാണ് നമ്മൾ ഈ ഫംഗസിനെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെ. ഏത് വെറൈറ്റിയിൽ പെട്ട, ഈ എർഗോട്ടിൽ പെട്ട ഒരു വെറൈറ്റിയാണ് ക്ലാവിസെപ്റ്റം. ഒന്നുകൂടി പറയാം,
ഈ ഫംഗസിന്റെ ഇനത്തിൽ പെട്ടതാണ് നമ്മുടെ ഈ എർഗോട്ട് എന്ന് പറഞ്ഞ ഫംഗസിന്റെ ഒരു ഇനാണ് എന്തെന്ന് പറയുന്നത്, ക്ലാവിസെപ്സ് പർപ്യൂര എന്ന് പറയുന്നത്. ഈ ക്ലാവിസെപ്സ് പർപ്യൂര ഇനത്തിൽ പെട്ട ഫംഗസിന്റെ സ്ക്ലീറോട്ടിയം ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വരുന്ന ഫാമിലി എന്ന് പറയുന്നത് ഹൈപ്പോക്രിയാസിയാണ്. ഫാമിലി വരുന്നത് ഹൈപ്പോക്രിയാസിയാണ്. ക്ലാവിസെപ്സ് പർപ്യൂര എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ പെട്ട ഫംഗസിന്റെ സ്ക്ലീറോട്ടിയം എന്ന് പറഞ്ഞ ലൈഫ് സൈക്കിളിന്റെ ഒരു സ്റ്റേജിൽ നമ്മൾ അതിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ലൈഫ് സൈക്കിൾ നമുക്ക് വേണ്ട. ഇനി ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഇതിന്റെ കളർ പറയുന്നത് ഇറ്റ് ഈസ് ഡാർക്ക് വയലറ്റ് ടു ബ്ലാക്ക് കളറാണ്. ഡാർക്ക് വയലറ്റ് മുതൽ ബ്ലാക്ക് കളർ വരെ ആവാം. ഓക്കെ, ഡാർക്ക് വയലറ്റ് ടു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസഗ്രിയബിൾ ആൻഡ് ഫെയിൻ്റ് ആണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലുള്ള സ്മെല്ലാണ് ഇതിനുള്ളത്. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ടേസ്റ്റ് ആയാലും അൺപ്ലസൻ്റ് ആണ്, നമുക്ക് ഇഷ്ടപ്പെടില്ല. സൈസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്ലീറോട്ടിയത്തിന്റെ സൈസ് വരുന്നത് 1-3 സെന്റിമീറ്റർ നീളം. നീളം എത്ര വരുന്നത്, 1-3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇതിന്റെ വിഡ്ത് വരുന്നത് 1-5 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത് വരുന്നത് കേട്ടാ. നീളം എത്രയാ വരുന്നത്, 1-3 സെന്റിമീറ്റർ ആണ് നീളം വരുന്നത്. വീതി എത്രയാ വരുന്നത്, 1-5 മില്ലിമീറ്റർ ആണ് വീതി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഷേപ്പ് ഓഫ്, ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്ലീറോട്ടിയം ആ സ്റ്റേജിലാണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതിനെ ഉണക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിന്റെ സ്ക്ലീറോട്ടിയത്തിന്റെ ഷേപ്പ് വരുന്നത് ഫ്യൂസിഫോം ട്രയാങ്കുലാർ ആണ് വരുന്നത്. ഫ്യൂസിഫോം എന്ന് പറഞ്ഞ ഷേപ്പ് നമ്മൾ ഇന്നലെ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഫ്യൂസിഫോം ഷേപ്പ് കണ്ടത് ഓർമ്മയില്ലേ, ട്രയാങ്കുലർ ഷേപ്പ് ആണ് വരുന്നത്. ഓക്കെ, മറ്റുള്ളത് വേണ്ട. യൂഷ്വലി ടേപ്പറിംഗ് ഓൺ ദി എൻഡ്സ് ഒന്നും വേണ്ട. ഓക്കെ, ഫ്രാക്ചർ വേണ്ട. നമ്മൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. ഏതൊക്കെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നതെന്നാണ് പറയുന്നത്. എർഗോട്ടാമിൻ, എർഗോസിൻ, എർഗോസിനിൻ, എർഗോസിനിൻ. ഓക്കെ, എർഗോസിൻ, എർഗോസിനിൻ, പിന്നെ എന്താ പറയുന്നത്, എർഗോക്രിസ്റ്റിൻ, എർഗോക്രിസ്റ്റിനിൻ, എർഗോക്രിപ്റ്റിൻ, എർഗോക്രിപ്റ്റിനിൻ, എർഗോകോർണിൻ, എർഗോ കോർണിനിൻ. ഇതൊക്കെയാണ് എർഗോട്ടിൽ വരുന്ന കെമിക്കൽ കോൺസ്റ്റൻസ്. വായിക്കാൻ കിട്ടുന്നില്ലേ, നോക്കൂ കേട്ടോ. എർഗോട്ടാമിൻ, എർഗോട്ടാമിനിൻ, എർഗോസിൻ, എർഗോസിനിൻ, എർഗോക്രിസ്റ്റിൻ, എർഗോക്രിസ്റ്റിനിൻ, എർഗോക്രിപ്റ്റിൻ, എർഗോകോർണിൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലേബർ ടു അസിസ്റ്റ് ഡെലിവറി. ഡെലിവറിയുടെ സമയത്ത് നമ്മൾ ഏത് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിറ്റോസിക്സ് എന്ന് പറഞ്ഞ ഡ്രഗ് നമ്മൾ ഡെലിവറിയുടെ സമയത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, യൂസ്ഡ് ഇൻ റെഡ്യൂസ് പോസ്റ്റ് പാർട്ട ഹെമറേജ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലും ബ്ലീഡിംഗ് നിൽക്കാത്ത കണ്ടീഷനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ട ഹെമറേജ് എന്ന് പറയുന്നത്. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എർഗോട്ടാമിൻ ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ഒരു തലവേദനയാണ് അല്ലെ, അത് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മൈഗ്രെയിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മൈഗ്രെയിൻ എന്താന്നൊക്കെ നമ്മൾ അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എർഗോട്ടാമിൻ ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മൈഗ്രെയിൻ. മൈഗ്രെയിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ എർഗോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് വരുന്നത്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എർഗോ ഇതിന്റെ ഓക്സിറ്റോസിക്സിന്റെ വേറെ പേര് ചോദിക്കുക കേട്ടാ. ഓക്സിറ്റോസിക്സിന്റെ വേറെ പേരാണ് എന്തെന്ന് വരുന്നത്, യൂട്രോട്ടോണിക്സ് വരുന്നത്. സിനോണിം ചോദിക്കാം, വെറൈറ്റിയുടെ പേര് ചോദിക്കാം, എർഗോട്ട അല്ലെങ്കിൽ എർഗോട്ട ഓഫ് റൈ തന്നിട്ട് ചോദിക്കാം. ഓക്കെ, പിന്നെന്താണ് എർഗോട്ടീസ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർഗോട്ട എന്താണ്, ഏത് ഡ്രഗ് ആണ്, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, എന്താണ്? ആ ഫംഗസ് ആണ് അല്ലെ. ഫാമിലി വരുന്നത് എർഗോട്ട് എർവാട്ടീസ് ഫാമിലി ഓഫ് എർഗോട്ട് ഹൈപ്പോക്രിയാസിയെ. പിന്നെ ഇതിൽ ഏതെങ്കിലും കെമിക്കൽ കോൺസ്റ്റന്റ് തന്നിട്ട് ചോദിക്കാം അല്ലെ. ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ഒക്കെ എളുപ്പമാണ് അല്ലെ, കാരണം എർഗോട്ടിനായിട്ട് പേരിനായിട്ട് സാമ്യമുള്ളതാണ് അല്ലെ. ഓപ്ഷൻസ് തരുമ്പോ കുഴപ്പമില്ലല്ലോ കെമിക്കൽ കോൺസ്റ്റൻസ്. ആ ഇപ്പൊ എർഗോട്ടാമിൻ ഈസ് കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എഴുതാ, എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് എർഗോസിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ്. ക്ലിയർ ആയില്ല. ആ ഓക്കെ ഓക്കെ, എർഗോട്ട്, എർഗോട്ട്. ആ ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട് ഓഫീസ്. സൗണ്ട് ആ ആ അതെ, സൗണ്ട് ക്ലിയർ അല്ല.
ഓക്കേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറി പോകുന്നുണ്ട്, ബ്രേക്കായി പോകുന്നുണ്ട്. അതെ, നമ്മളിപ്പോ നല്ല ക്ലിയർ അല്ല, ഓക്സിറ്റോസിസ് ശബ്ദം ക്ലിയർ അല്ല, വോയിസ് സൗണ്ട് ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല. ആ അല്ല, എന്താ തോന്നുന്നേ, സൗണ്ട് കുറവാണോ കേൾക്കുന്നത് അതോ വിട്ട് വിട്ടിട്ടാണോ കേൾക്കുന്നേ? വോയിസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ കറക്റ്റ് അല്ലേ, കേൾക്കുന്നില്ലേ ഇപ്പൊ? ശരിക്ക് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ? ഓക്സിറ്റോസിക്സ് ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ്, 15-ാമത്തെ ചാപ്റ്റർ ആണ്, നമ്മുടെ വൈറ്റമിൻസ് ആണ് ചാപ്റ്ററിന്റെ പേര് വരുന്നത് കേട്ടോ. വൈറ്റമിൻസ് വൈറ്റമിൻസ് നമുക്കറിയാലേ, നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻസ് എന്നൊക്കെ നമുക്കറിയാലേ. ഓക്കെ, എനി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ആർ റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ ദ ഡയറ്റ് ബിക്കോസ് ദേ കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി. ഓക്കെ, അതായത് ഈ ഓർഗാൻ ഇത് എന്ന് പറയുന്നത് എന്താ, ഇനി ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു ഗ്രൂപ്പാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നോർമൽ ഗ്രോത്തിന്, നമ്മുടെ നമ്മുടെ സാധാരണ നോർമൽ ഗ്രോത്തിന്, സാധാരണമായിട്ടുള്ള വളർച്ചയ്ക്ക് നമുക്ക് എന്താവശ്യമാണ്, വൈറ്റമിൻസ് ആവശ്യമാണ് അല്ലേ. ആൻഡ് ന്യൂട്രീഷൻ ഗ്രോത്തിനും, പിന്നെന്താണ് നമുക്ക് പോഷൻ, നമ്മുടെ ശരീരത്തിന് എന്ത് വേണം വളർന്നെങ്കിൽ എന്ത് വേണം, പോഷണം വേണം അല്ലേ. ന്യൂട്രീഷൻ, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പോഷണം, പോഷണം വേണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻസ് നമുക്ക് അത്യാവശ്യമാണ്. ആർ റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ ദ ഡയറ്റ്, നമുക്കിത് എന്തി കൂടിയാണ് കിട്ടുന്നത്, ഈ പോഷണം നമുക്ക് എഴുതി കൂടെ, ഈ വൈറ്റമിൻസ് നമുക്ക് എന്തി കൂടെ കിട്ടുന്നത്, നമ്മുടെ ഡയറ്റിൽ കൂടിയാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വൈറ്റമിൻസ് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് വൈറ്റമിൻസ് കിട്ടുന്നത്. ബിക്കോസ് ദേ കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി, നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നില്ല, വൈറ്റമിൻസിനെ നിർമ്മിക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല. അതാണ് പറയുന്നത്, ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത് എന്താ, ഏതെങ്കിലും ഒരു ഓർഗാനിക്, ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ഗ്രോത്തിന് ആവശ്യമാണ്. പിന്നെ നമ്മുടെ ശരീരത്തിന് എന്തും കൂടി വേണം, നോർമൽ ഗ്രോത്തിന് മാത്രമല്ല നമ്മുടെ പോഷണത്തിന് വേണ്ടിട്ട് നമുക്ക് എന്ത് വേണം, പോഷണത്തിന് വേണ്ടിട്ട് എന്ത് വേണം, വൈറ്റമിൻസ് ആവശ്യമാണ്. വൈറ്റമിൻസ് നമുക്ക് കുറച്ച് അളവൊക്കെ നമുക്ക് എഴുതി കൂടിയാണ് കിട്ടുന്നത്, ഡയറ്റിൽ കൂടിയാണ് കിട്ടുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വൈറ്റമിൻസ് കിട്ടുന്നത് അല്ലെ. ഈ വൈറ്റമിൻസ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നില്ല, സിന്തസൈസ് ചെയ്യുന്നില്ല, നിർമ്മിക്കുന്നില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, കോഡ് ലിവർ ഓയിൽ ആൻഡ് ഹാലിബട്ട് ലിവർ ഓയിൽ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് ഡി. ഓക്കെ, കോഡ് ലിവർ ഓയിൽ നമ്മൾ കോഡിന്റെ, കോഡ് ഫിഷിന്റെ പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഹാലിബട്ട് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഹാലിബട്ട് കാണിച്ചു തരാം. ഇതാണ് കോഡ് ഫിഷ് എന്ന് പറയുന്നത്. പിക്ചർ കാണുന്നില്ലേ, കോഡ് ഫിഷ്? ഓക്കെ, കോഡ് ഫിഷ് ആണിത്. ഇതിന്റെ ലിവറിൽ നിന്നാണ് നമ്മൾ എന്ത്, ഈ ഓയിൽ കളക്ട് ചെയ്യുന്നത്. പിന്നെ ഹാലിബട്ട് അല്ലേ പറഞ്ഞത്, ഹാലിബട്ട്. ഇതാണ് ഹാലിബട്ട്. ഹാലിബട്ട് കണ്ടില്ലേ, പിക്ചർ കണ്ടില്ലേ? കണ്ടു.
അല്ലിപ്പഴത്തിന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരവ മത്സ്യം എന്ന് പറയും. എന്താ പറയാ, പരവ മത്സ്യം കേട്ടിട്ടുണ്ടോ അത്? ഇല്ല അല്ലേ, ഇല്ല ഇല്ല ഇല്ല. ഇല്ല. ഓക്കെ, ഇതാണ് ഹാലിബട്ടിന്റെ പിക്ചർ. ഓക്കെ, ഏതൊക്കെയാണ് വൈറ്റമിൻസ് നോക്കാം. കോഡ് ലിവർ ഓയിൽ ആൻഡ് ഹാലിബട്ട് ലിവർ ഓയിൽ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് ഡി. വൈറ്റമിൻ എ ആൻഡ് ഡി, വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും എന്തിലൊക്കെയുള്ളത്? കോഡ് ലിവർ ഓയിലും ഹാലിബട്ട് ലിവർ ഓയിലും എന്തുണ്ട്? വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ഉണ്ട് കേട്ടാ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? കോഡ് ലിവർ ഓയിലും ഹാലിബട്ട് ലിവർ ഓയിലും കൂടുതലായിട്ട് എന്ത് ചെയ്ത് വൈറ്റമിൻ ആണുള്ളത്? വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ഉണ്ട്. പിന്നെ ഷാർക്ക് ലിവർ ഓയിൽ ആണ് പറയുന്നത്. ഷാർക്ക് ലിവർ ഓയിൽ ആൻഡ് കാരറ്റ് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ. നമ്മുടെ ഷാർക്ക് ലിവർ ഓയിൽ, ഷാർക്ക് ലിവർ ഓയിലും കാരറ്റിലും കൂടുതലായിട്ട് ഏത് വൈറ്റമിൻ ആണുള്ളത്? വൈറ്റമിൻ എ ആണുള്ളത്. ഷാർക്ക് ലിവർ ഓയിലും കാരറ്റിലും വൈറ്റമിൻ എ ആണുള്ളത്. പിന്നെ അംല അല്ലേ, അംല എന്ന് പറഞ്ഞാൽ എന്താ, നെല്ലിക്കയാണ് അല്ലേ. ഷാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, ഷാർക്ക് അറിയാലോ, ഷാർക്ക് എന്താണ്, സ്രാവാണ്. ഷാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ. അംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അംല നെല്ലിക്ക, നെല്ലിക്ക, നെല്ലിക്കയാണ് അമ്ല. അപ്പൊ അമ്ലയിൽ ഏത് വൈറ്റമിൻ ആണ് കൂടുതലായിട്ടുള്ളത്? വൈറ്റമിൻ സി ആണ് അമ്ലയിൽ കൂടുതലായിട്ടുള്ളത്. വൈറ്റമിൻ സി ആണ് അമ്ലയിൽ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈസ്റ്റ് ആണ്. ഈസ്റ്റിൽ ഏത് വൈറ്റമിൻ ആണുള്ളത് കൂടുതലായിട്ട്? വൈറ്റമിൻ കോംപ്ലക്സ് ആണുള്ളത്. വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ് ഈസ്റ്റിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നമുക്കിവിടെ ഷാർക്ക് ലിവർ ഓയിലിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഷാർക്ക് ലിവർ ഓയിലിന്റെ, ഷാർക്ക് ലിവർ ഓയിലിന്റെ സിനോണിം വരുന്നത് ഒളിയം സെലക്കോയിഡ്സ് എന്നാണ്. സെലക്കോയിഡ്സ് അല്ലെങ്കിൽ സെലക്കോയിഡ്സ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ആ ഷാർക്ക് ലിവർ ഓയിലിന്റെ സിനോണിം വരുന്നത് ഒളിയം സെലക്കോയിഡ്സ് എന്നാണ്. ഒളിയം സെലക്കോയിഡ്സ് ആണ് സിനോണിം വരുന്നത്. ഓക്കെ, ഷാർക്ക് ലിവർ ഓയിലിന്റെ സിനോണിം വരുന്നത് ഒളിയം സെലക്കോയിഡ്സ്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഷാർക്ക് ലിവർ ഓയിൽ ഈസ് ദി ഫിക്സ്ഡ് ഓയിൽ. ഷാർക്ക് ലിവർ ഓയിൽ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ഓയിൽ ആണ് അല്ലെ. ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഫ്രഷ് ആൻഡ് കെയർഫുള്ളി പ്രിസർവ്ഡ് ലിവേഴ്സ് ഓഫ് ലിവേഴ്സ് ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് ദി ഷാർക്ക്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ സീസണുകൾ ഉണ്ട് അല്ലെ. ഓരോ സീസണിൽ ഓരോ മത്സ്യമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഈ ഷാർക്ക് ഉണ്ടാവണ സീസണിൽ എന്ത് ചെയ്യും, ഷാർക്കിന് ഷാർക്കിൽ നിന്ന് ഫ്രഷ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഷാർക്കിന്റെ ലിവറൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഷാർക്കിന് നമ്മൾ എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്ത് വെക്കും. പ്രിസർവ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സൂക്ഷിച്ച് വെക്കും അല്ലെ. അങ്ങനെ സൂക്ഷിച്ച് വെച്ച ഷാർക്കിന്റെ വെറൈറ്റീസ് എന്നോ, അതായത് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷീസിന്റെ ഷാർക്കിൽ നിന്നും വ്യത്യസ്ത തരം ഷാർക്കിന്റെ വ്യത്യസ്ത തരം സ്പീഷീസിൽ നിന്നും നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്, ഷാർക്ക് ലിവർ ഓയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അത് ഫ്രഷ് ആയിട്ടുള്ള ഷാർക്കിൽ നിന്നോ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രിസർവ് ചെയ്ത ഷാർക്കിൽ നിന്നും നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്, ഷാർക്കിന്റെ ലിവർ ഓയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഷാർക്കിന്റെ സിനോണിം വരുന്നത് ഒളിയം സെലക്കോയിഡ്സ് എന്നാണ് സിനോണിം വരുന്നത്. ഷാർക്ക് ലിവർ ഓയിൽ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ഓയിലാണ്. നമുക്കത് കിട്ടുന്നത് എവിടെ നിന്നാണ്, ഷാർക്കിന്റെ വിവിധതരം സ്പീഷീസ് നിന്ന് നമ്മൾ ഓയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഒന്നിക്കെ ഫ്രഷ് ആയിട്ടുള്ള ഷാർക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ച ഷാർക്കിൽ നിന്നോ ആണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്, ഷാർക്ക് ലിവർ ഓയിൽ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഈ ഷാർക്കിൽ പെട്ട ഒരു ഇനമാണ് ഹൈപ്പോപ്രിയോൺ ബ്രിവിറോസ്ട്രിസ് എന്ന് പറയുന്നത്. കിട്ടിയ ഹൈപ്പോപ്രിയോൺ ബ്രിവിറോസ്ട്രിസ്, ഹൈപ്പോപ്രിയോൺ ബ്രിവിറോസ്ട്രിസ് എന്ന് പറയുന്നത് ഷാർക്കിന്റെ ഒരു വെറൈറ്റിയാണ്. നമ്മൾ പറഞ്ഞില്ലേ വ്യത്യസ്ത തരം സ്പീഷീസ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്, ഓയിൽ കളക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അതിലൊരു വെറൈറ്റി ഇനം, ഒരു ഇനത്തിൽപ്പെട്ട ഒരു ഷാർക്കാണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പോപ്രിയോൺ ബ്രിവിറോസ്ട്രിസ് എന്ന് പറയുന്നത്. അതിന്റെയാണ് ആ ഷാർക്കിന്റെ കളറും ഓർഡറും ടേസ്റ്റും ഒക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഹൈപ്പോപ്രിയോൺ ബ്രിവിറോസ്ട്രിസ് എന്ന് പറഞ്ഞ ഷാർക്കിന്റെ കളറ് വരുന്നത് പെയിൽ യെല്ലോ ടു ബ്രൗണിഷ് യെല്ലോ ആണ്. കളറ് വരുന്നത് എന്താണ്, പെയിൽ യെല്ലോ ടു ബ്രൗണിഷ് യെല്ലോ കളറാണ് വരുന്നത്. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്മെല്ല് വരുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫിഷ് മീൻ്റെതായിട്ടുള്ളൊരു സ്മെല്ലാണ് അല്ലെ. ബട്ട് നോട്ട് റാൻസിഡ്, റാൻസിഡ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം നമുക്ക് കേട്ടോ, ബ്ലാൻഡ് ഓർ ഫിഷി, അതായത് ടേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ മീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, റാൻസിഡ് എന്ന് പറഞ്ഞാൽ ചീഞ്ഞളിഞ്ഞതാണോ? ചീഞ്ഞതല്ലേ,
ആ ചീഞ്ഞത്. ചെയ്യുന്നത്. റാൻസിന്റെ ആ റാൻസിന്റെ മീനിങ് വരുന്നത് ചീഞ്ഞത് എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. മീനിന്റെ മണമാണ്, പക്ഷെങ്കിൽ അത്ര ചീഞ്ഞ മണമൊന്നുമില്ല. പിന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ബ്ലാൻഡ് ഓർ ഫിഷി, ആ മീനിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാ ഉള്ളത്. ഓക്കെ, ഫിഷി ടേസ്റ്റ് ആണുള്ളത്. അത് നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ഈ ചാപ്റ്റർ പറഞ്ഞിട്ട് ഒന്നുകൂടി പറയാട്ടാ. ഓക്കെ, കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് വൈറ്റമിൻ എ വരുന്നുണ്ട്, ഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ ഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വരുന്നുണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വരുന്നുണ്ട്. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ ഗ്ലിസറൈഡ്സും പിന്നെ എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും പിന്നെ വൈറ്റമിൻ എ ഒക്കെയാണ്. ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് ഷാർക്ക് ലിവർ ഓയിലിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ഷാർക്ക് ലിവർ ഓയിലിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാ വരുന്നത്? വൈറ്റമിൻ എ വരുന്നുണ്ട്, ഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വരുന്നുണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇതിന്റെ യൂസസ് ആണ് നമ്മൾ പറയുന്നത്, ഷാർക്ക് ലിവർ ഓയിലിന്റെ യൂസസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ കുറവുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഷാർക്ക് ലിവർ ഓയിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. ഷാർക്ക് ലിവർ ഓയിൽ വൈറ്റമിൻ വൈറ്റമിൻ എ കുറവുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ന്യൂട്രിറ്റീവ് ആണ്. ന്യൂട്രിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, പോഷണമാണ് അല്ലെ. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഡൈല്യൂട്ട് ഷാർക്ക് ലിവർ ഓയിൽ വിത്ത് വൈറ്റമിൻ ഡി. അതായത് നമ്മൾ എന്താണ്, നമ്മൾ ഈ വൈറ്റമിന്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി, ആ വൈറ്റമിൻ എയുടെ കൂടെ തന്നെ വൈറ്റമിൻ ഡി. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഡൈല്യൂട്ട് ഷാർക്ക് ലിവർ ഓയിൽ വിത്ത് വൈറ്റമിൻ ഡി. അതായത് നമ്മളെ അതായത് നമ്മൾ നമ്മളിപ്പോ ആദ്യം ഷാർക്ക് നിന്ന് കളക്ട് ചെയ്യുമ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യും, വൈറ്റമിൻ ഡിയും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് അതിൽ എന്നെ ഡൈലൂട്ട് ചെയ്യും. അപ്പൊ അത് രണ്ടും രണ്ട് വൈറ്റമിൻസും കിട്ടി അല്ലെ, ഷാർക്ക് ലിവർ ഓയിലും കിട്ടി, നമുക്ക് വൈറ്റമിൻ ഡിയും കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ ഷാർക്ക് ലിവർ ഓയിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഡൈലൂട്ട് ആയിട്ടുള്ള ഷാർക്ക് ലിവർ ഓയിൽ വിത്ത് വൈറ്റമിൻ ഡിയും കൂടി കൊടുക്കാൻ വേണ്ടിട്ട്, നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അതിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഷാർക്ക് ലിവർ അല്ലെ, ഷാർക്ക് ലിവർ ഓയിൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? അതായത് ഒന്നുമില്ല, നമ്മളിപ്പോ നമുക്ക് കിട്ടുമ്പോ ഏത് കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് കിട്ടുക, അതായത് ഗാഢത വീര്യം കൂടിയ ഫോമിലാണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിലെ വൈറ്റമിൻ ഡിയും കൂടിയിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്യും. ആ ഡൈലൂട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നേർപ്പിക്കുക അല്ലെ, അതിന്റെ ആ കോൺസെൻട്രേഷൻ കുറയ്ക്കും. ആ എന്നിട്ട് വൈറ്റമിൻ ഡിയുടെ കൂടെ ഡിയും നമ്മൾ ഡൈലൂട്ട് ചെയ്ത ഷാർക്ക് ലിവർ ഓയിലും കൂടിയിട്ട് നമ്മൾ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബേൺ ആൻഡ് സൺ ഓയിൻമെന്റ്. ബേൺ എന്ന് പറഞ്ഞാൽ എന്താ, പൊള്ളു അല്ലെ, പൊള്ളല്. ഓക്കെ, ആൻഡ് സൺബേൺ ഓയിൻമെന്റ്. സൺബേൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സൂര്യാഘാതം, നമുക്ക് സൂര്യനിലൂടെ നമുക്ക് പൊള്ളൽ, അങ്ങനെ ഉപയോഗിക്കുന്ന ഓയിൻമെന്റ്സിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഷാർക്ക് ലിവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബേൺസ്, ബേൺസിലും സൺബേൺ ഓയിൻമെന്റ്സിലും, ബേൺ ഓയിൻമെന്റ്സിലും സൺബേൺ ഓയിൻമെന്റ്സിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഷാർക്ക് ലിവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഒന്നും കൂടി വേഗം പറഞ്ഞു നോക്കാം. എന്തെന്ന് പറഞ്ഞാൽ എന്താ, വൈറ്റമിൻസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് അല്ലെ. ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്, എനി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നോർമൽ ഗ്രോത്തിനും ആവശ്യമാണ്, പിന്നെന്താണ് ന്യൂട്രീഷനും ആവശ്യമാണ് അല്ലെ, പോഷണത്തിന് നമുക്ക് വൈറ്റമിൻസ് ആവശ്യമാണ്. ഇത് നമുക്ക് കുറച്ച് അളവിലൊക്കെ നമുക്ക് ആവശ്യമാണ്. നമുക്കിത് കിട്ടുന്നത് എന്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് വൈറ്റമിൻസ് കിട്ടുന്നത്. ആ ഭക്ഷണത്തിൽ തന്നെ കിട്ടണം അല്ലെ, നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നില്ല, സ്വയം വൈറ്റമിൻസിനെ നിർമ്മിക്കുന്നില്ല. ഓക്കെ, പിന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് കോഡ് ലിവർ ഓയിലിനും ഹാലിബട്ട് ലിവർ ഓയിലിനാണ് നമുക്ക് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും കൂടുതലായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഷാർക്ക് ലിവർ ഓയിൽ ആണ്. ഷാർക്ക് ലിവർ ഓയിൽ ആൻഡ് ഷാർക്ക് ലിവർ ഓയിൽ ആൻഡ് കാരറ്റ്. ഷാർക്ക് ലിവർ ഓയിലിനും കാരറ്റിലും കൂടുതലായിട്ട് എന്താ ഉള്ളത്, വൈറ്റമിൻ എ ആണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഷാർക്ക് ലിവർ ഓയിലും കാരറ്റിലും കൂടുതലായിട്ട് ഏതാ ഉള്ളത്, വൈറ്റമിൻ എ ആണുള്ളത്.
അംല റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. അതായത് നെല്ലിക്കയിൽ കൂടുതലായിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. ഈസ്റ്റിലാണെങ്കിൽ ഏത് വൈറ്റമിൻ ആണുള്ളത്? വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണുള്ളത്. ഷാർക്ക് ലിവർ ഓയിൽ എന്ന് പറയുന്നത്, ഷാർക്ക് ലിവർ ഓയിലിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഷാർക്ക് ലിവർ ഓയിലിന്റെ സിനോണിം വരുന്നത് ഒളിയം സെലാക്കോയിഡ്സ് എന്നാണ് സിനോണിം വരുന്നത്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഷാർക്ക് ലിവർ ഓയിൽ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ഓയിൽ ആണ്. നമുക്കിത് എവിടുന്ന കിട്ടുന്ന വെച്ചെങ്കിൽ നമ്മൾ വ്യത്യസ്ത ഷാർക്കിന്റെ തന്നെ വ്യത്യസ്ത തരം സ്പീഷീസ് നമ്മൾ ഷാർക്ക് ലിവർ ഓയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഒന്നിക്കത് ഫ്രഷ് ആയിട്ടുള്ള ഷാർക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ച ഷാർക്കിന്റെ ലിവേഴ്സ് നിന്നാണ് നമ്മൾ ഷാർക്ക് ലിവർ ഓയിൽ കളക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഹൈപ്പോപ്രിയോൺ ബിവിറോസ്റ്റിസ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇനത്തിൽപ്പെട്ട ഷാർക്കിന്റെ കളറുകളും അതിന്റെ ഓർഗനോളജി ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത് അല്ലെ. ഹൈപ്പോപ്രിയോൺ ബിവിറോസ്റ്റിസ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഷാർക്കിന്റെ കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ടു ബ്രൗണിഷ് യെല്ലോ ആണ് അതിന്റെ കളർ വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫിഷ്, അതായത് നമ്മുടെ മീനിന്റെ പോലെ തന്നെയാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ അത്ര ചീഞ്ഞ മണമൊന്നല്ല, ബട്ട് നോട്ട് ട്രാൻസ്ഫീഡ് എന്ന് പറഞ്ഞാൽ എന്താ അത്ര ചീഞ്ഞ സ്മെല്ലല്ല. ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ബ്ലാൻഡ് ഓർ ഫിഷി, അതായത് മീനിന്റെ പോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഷാർക്കിനുള്ളത്. കഴിച്ചിട്ടില്ലേ ഷാർക്ക്? നിങ്ങൾ കഴിച്ചിട്ടില്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസിസ്റ്റൻസ് ആണ്. വൈറ്റമിൻ എ വരുന്നുണ്ട്. പിന്നെ ഏതാ വരുന്നത് കെമിക്കൽ കോൺസിസ്റ്റൻസിൽ വരുന്നത്? ഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വരുന്നുണ്ട്. പിന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിക്ക് നമ്മൾ ഏത് നമ്മൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഷാർക്ക് ലിവർ ഓയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ഒരു ന്യൂട്രിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒരു പോഷണം അല്ലേ. നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷണത്തിന് വേണ്ടി നമ്മൾ വൈറ്റമിൻ ഷാർക്ക് ലിവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഷാർക്ക് ലിവർ ഓയിൽ നമ്മൾ ഡൈലൂട്ട് ഫോമിലുള്ള ഷാർക്ക് ലിവർ ഓയിൽ വിത്ത് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഷാർക്ക് ലിവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ബേണിന് ഉപയോഗിക്കുന്നതും സൺബേണിന് ഉപയോഗിക്കുന്നതുമായ ഓയിൻമെന്റ്സിൽ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ഷാർക്ക് ലിവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഇതിലിപ്പോ ഈ വൈറ്റമിൻ ഡാഷ് ഈസ് ദ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ളത് ഇതിലാ ഡാഷ് അംലയിലാണ്. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോന്നും ചോദിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ അത് രണ്ടെണ്ണം ഉള്ളത് ചോദിക്കില്ല. ഓക്കെ, ഇപ്പോ ഇങ്ങനെ ചോദിക്കാമല്ലോ നമുക്ക്, ഷാർക്ക് ലിവർ ഓയിലും ക്യാരറ്റിലുള്ള വൈറ്റമിൻ എ ആണുള്ളത് അല്ലെ. ഷാർക്ക് ലിവർ ഓയിൽ ആൻഡ് ക്യാരറ്റ് കണ്ടെയ്ൻ ഡാഷ് വൈറ്റമിൻ. ഏത് വൈറ്റമിനാ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? വൈറ്റമിൻ എ ആണ്. ഈസ്റ്റ് ഈസ് ദ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡാഷ്. ഏത് വൈറ്റമിനാ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് ദ സിനോണിം ഓഫ് ഷാർക്ക് ലിവർ ഓയിലിന്റെ സിനോണിം എന്താ? ഒളിയം സെലാക്കോയിഡ്സ്. ഒളിയം സെലാക്കോയിഡ്സ്. വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ഷാർക്ക് ലിവർ ഓയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിക്ക് ഫിഷി തന്നെയാണ് തരാൻ സാധ്യതയുള്ളൂ. ബ്ലാൻഡ് തരില്ല, ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷി ഫിഷി ആ ഫിഷി ഫിഷി. നമ്മൾ ഫാമിലിയെ കുറിച്ച് പറയുന്നില്ലേ? ഫാമിലി ഇല്ല അതിന്? ക്ലിയർ അല്ല, പറ. ഫാമിലി ഫാമിലി ഷാർക്ക് ലിവർ ഓയിലിന്റെ ഫാമിലി അങ്ങനെയല്ലേ? ഫാമിലി ഇല്ല, ഫാമിലി ഇല്ലല്ലോ. ഫാമിലി ഇല്ല. ഫാമിലി ഇല്ല, കാരണം നമ്മൾ വ്യത്യസ്ത തരം സ്പീഷീസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ഇന്ന ഇന്ന ഫാമിലി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് പറഞ്ഞാൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറെ സ്പീഷീസിനെ നിങ്ങളുടെ നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് സിലബസ് പ്രകാരം ഇത്രയേ ഉള്ളൂ. കാരണം വലിയ വലിയ നോട്ടിലൊക്കെ ആണെങ്കിൽ വേറെ വേറെ വെറൈറ്റി ഷാർക്കിന്റെ കൊടുത്തിട്ട് ആ ഓരോന്നിന്റെയും സ്പീഷീസ് വേറെ വേറെ സ്പെസിഫൈ ചെയ്ത് പഠിക്കാനും അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. പതിനഞ്ചല്ലേ, നെക്സ്റ്റ് നമുക്ക് പതിനാറാമത്തെ ചാപ്റ്റർ അല്ലേ.
മിസ് എനിക്ക് നോട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ നോട്ട്സ് ഒന്നും എന്റെ ഗ്രൂപ്പ് വന്നിട്ടില്ല. ഞാൻ എന്നിട്ട് അവിടെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു മിസ്സിനോട് പറഞ്ഞാൽ മതി. ഓൾറെഡി നമ്മളെ ക്ലാസ്സിൽ ക്ലാസ് റൂമിലേക്ക് എടുക്കുന്നുണ്ടല്ലോ നോട്ടൊക്കെ. സെക്കൻഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ആ ക്ലാസ് റൂമിൽ എനിക്ക് ഫസ്റ്റ് ഇത് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇട്ടേക്കുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 26th ഇത്രേ എന്റെ കൈ കിട്ടിയിട്ടുള്ളൂ. ഞാൻ അവിടെ വിളിച്ചപ്പോ രണ്ടു പ്രാവശ്യം മിസ്സോ എന്ന് വിളിച്ചിട്ട് പറയാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞു മിസ്സിനോട് പറയാൻ പറഞ്ഞു. എനിക്ക് ഫുൾ ചാപ്റ്ററും വേണം, അതിന്റെ ക്വസ്റ്റ്യൻസും വേണം വർക്ക്ഔട്ട് ചെയ്യാൻ. അതെ, അല്ലാണ്ട് ഇല്ല നമ്മുടെ വേറെ ആ ക്ലാസ് റൂമിൽ സ്റ്റാർട്ടിങ്ങിനൊന്നും ഇല്ല. കോഗ്നോസിന്റെ നോട്ടുകളില്ല, കാർബോകോഗ്നസിന്റെ കുറച്ച് മാത്രമേ ഇതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ക്ലാസ് റൂമില്. അല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ അപ്പൊ ഏത് നോട്ടൊക്കെ എടുക്കുന്നത്, ഏത് സബ്ജക്ടിന്റെ നോട്ടൊക്കെ എടുക്കുന്നത്? ഫാർമക്കോഗ്നസി ഉണ്ട് ഒരു, ഇപ്പൊ ഈ ഇട്ടത് 1, 2, 3, 4, 26th ഇത്ര കിട്ടിയിട്ടുള്ളൂ. ക്വസ്റ്റ്യനും കൂടെ വേണം. ക്ലാസ് കഴിയുമ്പോ നമ്മള് സ്റ്റോപ്പ് ചെയ്യുമ്പോ ഒന്നും കൂടി പറയട്ടാ. അപ്പൊ ഞാൻ അപ്പനെ വിളിച്ച് പറയാം. ആന്റി ഡയബറ്റിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുക. നമ്മുടെ 16th ചാപ്റ്റർ ആണ് ആന്റി ഡയബറ്റിക്സ്. ഓക്കെ, ദ സബ്സ്റ്റൻസ് നോൺ ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റീസ്. അതായത് നമ്മൾ ഡയബറ്റീസിനെ, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഷുഗർ ആണ്. ഓക്കെ, ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റീസ്, ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആന്റി ഡയബറ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. ദ സബ്സ്റ്റൻസ് നോൺ ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റീസ് അങ്ങനെയൊന്നും വേണ്ട. ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റീസ്, ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആന്റി ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ദസ് ഡയബറ്റീസ് ഈസ് ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു യൂട്ടിലൈസ് ഗ്ലൂക്കോസ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് പാൻക്രിയാസ് ടു സെക്രീറ്റ് ഇൻസുലിൻ ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി. അറിയാലോ അല്ലെ എങ്ങനെയാണ് ഡയബറ്റീസ് ഉണ്ടാവുക എന്നുള്ളത്, ഒന്നും കൂടി പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, പാൻക്രിയാസ് ഉണ്ട് അല്ലെ, പാൻക്രിയാസ് ഉണ്ട്. പാൻക്രിയാസിൽ എന്തുണ്ട്, ഈ സ്ലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ഉണ്ട്. ഈ സ്ലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസില് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഉണ്ട്, പാൻക്രിയാസിൽ ഈ സ്ലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ഉണ്ട്. നമ്മൾ അനാറ്റമിയിൽ പഠിച്ചിട്ടില്ലേ? ഈ സ്ലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ഉണ്ട്. ഈ സ്ലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ ഏത് സെൽസ് ആണുള്ളത്, ബീറ്റാ സെൽസ് ആണുള്ളത്. ഈ ബീറ്റാ സെൽസ് ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ആ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലേക്കുള്ള വിവിധ വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പൊ ഈ ഓൾറെഡി നമ്മുടെ ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ത്, ഇൻസുലിൻ എന്തിനുള്ള കഴിവുണ്ടാവണം, ഈ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്ത് പോവും. രണ്ടും കൂടി പ്രവർത്തിച്ചിട്ട് എന്താവും, ന്യൂട്രലായി പോവും അല്ലെ, അതിന്റെ ആക്ഷനം ഇല്ലാണ്ടായി പോവും. അപ്പൊ എത്രത്തോളം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടോ അത്രത്തോളം ഇൻസുലിനും നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കണം. എന്നാലാണ് നമ്മുടെ ബോഡിയിൽ ഡയബറ്റീസ് ഇല്ലാതിരിക്കുള്ളൂ അല്ലെ. അപ്പൊ ചില വ്യക്തികളുടെ ശരീരത്തിൽ എന്തുണ്ടാവും, എന്ത് ഗ്ലൂക്കോസ് നമ്മുടെ ഫുഡിലൂടെയൊക്കെ ധാരാളം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടെങ്കിലും ചിലവരിലെ പാൻക്രിയാസ് എന്ത് ഉൽപ്പാദിപ്പിക്കൽ കുറവായിരിക്കും, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കൽ കുറവായിരിക്കും. അപ്പൊ ഇൻസുലിന്റെ കുറവ് മൂലമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഡയബറ്റീസ് ഉണ്ടാവുന്നത്. അതായത് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് നിലനിൽക്കുകയും അതെന്തായി പോകുന്നില്ല, ന്യൂട്രലൈസ് പോകുന്നില്ല അല്ലെ, യൂട്ടിലൈസ് ചെയ്ത് പോകുന്നില്ല. ഇൻസുലിൻ ആണ് ഇതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് അല്ലെ. ഇൻസുലിൻ ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് പോവാത്ത കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫുഡിലൂടെ ഒക്കെ കഴിച്ച ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഡയബറ്റിക്സ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഡയബറ്റിക്സ് എങ്ങനെയാ ഉണ്ടാവുന്നുള്ള ക്ലിയർ അല്ലേ? അതാണ് പറയുന്നത്. സബ്സ്റ്റൻസ് ഏത് സബ്സ്റ്റൻസ് ആണ് നമ്മള് ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഈസ് ഇന്നബിലിറ്റി, ഇൻഎബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലെ. ഇന്നബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മ ഓഫ് ദ ബോഡി യൂട്ടിലൈസ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക അല്ലെ, യൂട്ടിലൈസിനെ ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മ. എങ്ങനെയാ ഈ കഴിവില്ലായ്മ ഉണ്ടാവുന്നത്, അതായത് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് പാൻക്രിയാസ് ടു സെക്രീറ്റ് ഇൻസുലിൻ ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി. നമുക്ക് വേണ്ടത്രയും അളവില് ആരെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, പാൻക്രിയാസ് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നില്ല അല്ലെ, പുറത്തേക്ക് വിടുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നില്ല.
അതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് എന്തായി പോകുന്നില്ല, യൂട്ടിലൈസ് ചെയ്ത് പോകുന്നില്ല. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആവാത്തവരുണ്ടെന്ന് ചോദിച്ചോളോട്ടാ, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇനി കോഗ്നോസി ടഫ് ആണെന്നൊന്നും പറയരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. സെക്കൻഡ് ബാച്ചിലുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഇല്ലേ, ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുന്നുണ്ട്, എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അവർക്ക് നമുക്ക് ആദ്യം കേട്ടപ്പോ ഭയങ്കര ടഫായിട്ട് തോന്നി. നമുക്ക് പിന്നെ ഒന്നും കൂടി ഇനി അവർക്കായാലും റിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്കായാലും കുഴപ്പമുണ്ടാവില്ല. നമ്മളിതൊന്നും കൂടി നമ്മൾ എടുത്തുകൊടുക്കും, റിവിഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ വേഗം ഒരു 16 ചാപ്റ്റർ ഒക്കെ വേഗം കഴിഞ്ഞില്ലേ, അപ്പൊ റിവിഷനും ഇതുപോലെ തന്നെ വേഗം കഴിയും. ഓക്കെ, അപ്പോ പഠിച്ചാ മതി. ഇരിക്കണത് ഞങ്ങളെ ഫസ്റ്റ് ബേച്ചിന് പഠിപ്പിച്ചപ്പോ ഒത്തിരി നിർത്തി നിർത്തിയാ പഠിപ്പിച്ചത്. ഇപ്പൊ നമുക്ക് പ്രശ്നമില്ല, അവർക്കത് സ്പീഡായിട്ട് തോന്നുന്നുണ്ടോന്ന് അറിയത്തില്ല, ആരും പറയുന്നില്ല. പക്ഷെ ഇതിപ്പോ ചെറുതായിട്ട് സ്പീഡായിട്ട് ആ നമ്മുടെ ആയാലും അന്നൊരു 2 കൊണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോഗ്നോസി. വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആ കാരണം ചില അധികം വലിയ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നല്ലല്ലോ, ഒക്കെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു ചാപ്റ്റർ 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരു 3-4 ചാപ്റ്റർ ഒക്കെ നമുക്ക് തീർക്കാൻ പറ്റും. അങ്ങനെ ഇനിയിപ്പോ ഇവരുടെ ഈ റിവിഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആവും. അതെ, എന്തെങ്കിലും ഇപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ആ ചോദിച്ചോളോ. മനസ്സിലാവേണ്ടെന്ന് പറയണ കാരണാണ് അടുത്ത പോർഷൻ എനിക്ക് നീങ്ങണത് കേട്ടോ. ഓക്കെ, അല്ല അത് വേറെ ആരും പറയുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ആന്റി ഡയബറ്റിക്സ് നോക്കാം നമുക്ക്. ഡയബറ്റിക്സിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് തന്നെയാണ് നമ്മൾ ആന്റി ഡയബറ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഡയബറ്റിക്സ് എങ്ങനെയാ വരുന്നത്, നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ശരീരത്തിലുള്ള അത്രയും ഗ്ലൂക്കോസിന് എന്ത് വേണം, ഇൻസുലിൻ. പാൻക്രിയാസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്, ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഇൻസുലിൻ ആണ് ആരെ യൂട്ടിലൈസ് ചെയ്ത് പോകേണ്ടത്, ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത്ര രീതിയിൽ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് അതുപോലെ നിലനിൽക്കുകയും ചെയ്യും, നമുക്ക് ഡയബറ്റിക്സ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗാണ് ഡയബറ്റീസിനെ, ആന്റി ഡയബറ്റിക് ഡ്രഗ്സിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഡ്രഗാണ് ജിംനേമ. എന്താണ് ഡ്രഗിന്റെ പേര്? ജിംനേമ. കണ്ടില്ലേ നിങ്ങള് പേര് കണ്ടില്ലേ, ജിംനേമ. ജിംനേമയുടെ പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ജിംനേമ. ചിന്നമ്മയുടെ മലയാളം നമ്മള് ചക്കരക്കൊല്ലി എന്ന് പറയും. ചക്കര എന്ന് പറഞ്ഞ തന്നെ എന്താണ്, ഷുഗർ ആണ് അല്ലെ. കൊല്ലി എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലാണ്ടാക്ക. ജിംനേമയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ജിംനേമ എന്ന് പറഞ്ഞ ഡ്രഗിനെ കുറിച്ചിട്ടാണ്. ജിംനേമ എന്ന് പറയുന്നത് ആന്റി ഡയബറ്റിക് ഡ്രഗ് ആണ്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഒക്കെ ഇനി പറയുന്നതൊക്കെ ജിംനേമയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ജിംനേമയുടെ സിനോണിം വരുന്നത് ഗുഡ്മർ മധുനാശിനി. ഓക്കെ, ജിംനേമയുടെ സിനോണിം വരുന്നത് ഗുഡ്മർ മധുനാശിനി. ഓക്കെ, ജിംനേമയുടെ സിനോണിം കിട്ടിയില്ലേ, ഗുഡ്മർ മധുനാശിനി. അങ്ങനെ രണ്ട് പേരാണ് ജിംനേമയ്ക്കുള്ളത് സിനോണിമായിട്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ദി ലീവ്സ് ഓഫ് ദി പ്ലാന്റ് നോൺ ആസ് ജിംനേമ സിൽവസ്റ്റ് ബിലോങ്ങിങ് ടു ദി ഫാമിലി ആസ്ക്ലിപ്പിയാഡിയാസിയെ. ഏതാണ് ഫാമിലി വരുന്നത്? ആസ്ക്ലിപ്പിയാഡിയാസിയെ എന്നാണ് ഫാമിലിയുടെ വരുന്നത്, ഫാമിലിയുടെ പേര് വരുന്നത് അല്ലെ. ഏത് വെറൈറ്റി പ്ലാന്റിന്റെ ലീവ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ജിംനേമ. ജിംനേമ, ജിംനേമയുടെ സ്പെല്ലിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ആദ്യം എഴുതിയ ജിംനേമയുടെ സ്പെല്ലിംഗ് ആണ് വേണ്ടത് കേട്ടോ. ആ ബയോളജിക്കൽ സോഴ്സിൽ നിങ്ങൾ കണ്ടോ ജിംനേമ എന്നാണ് വേണ്ടത്. അതില് ഒരു എന്നിന്റെ കുറവുണ്ട് അവിടെ. ജിംനേമ സിൽവസ്റ്റർ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ ലീവ്സ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് ആസ്ക്ലിപ്പി ആഡിയാസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഫാമിലി ഏതാ വരുന്നത്? ആസ്ക്ലിപ്പി ആഡിയാസി ആണ് ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ആസ്ക്ലിപ്പി ആഡിയാസിയെ. ആസ്ക്ലിപ്പി ആഡാസിയെ അല്ലേ.
കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ജിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടോ നമ്മുടെ സ്ഥലങ്ങളിലാറ്റം വീടിന്റെ അടുത്താറ്റം കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മുടെ ഏതാണ് വെറൈറ്റി പറഞ്ഞത്? ജിംനേമ സിൽവസ്റ്റർ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ലീവ്സ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. ഫാമിലി വരുന്നത് ഏതാ പറഞ്ഞത്? ആസ്ക്ലിപ്പി ആഡാസി അല്ലേ? ആസ്ക്ലിപ്പി ആഡാസി ആണ് ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് കാരറ്റേഴ്സ് ആണ് ഈ ജിംനേമയുടെ ലീവ്സ് ആണ് പറയുന്നത്. ലീവ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. ലീവ്സിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആണ് വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസന്റ് ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ആൻഡ് ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണുള്ളത്. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ടേസ്റ്റ്ലെസ് ആണ്, പ്രത്യേകിച്ച് മധുരം ഒന്നുമില്ല, അല്ല പ്രത്യേകിച്ച് യാതൊരു ടേസ്റ്റും ഇല്ല. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സൈസ് കൊടുത്തിരിക്കുന്നത്, സൈസ് ഒന്നും ചോദിക്കില്ല കേട്ടാ. 3 to 5 × 1 to 2 cm ആണ് അതിന്റെ സൈസ് പറയുന്നത്. ഇതിന്റെ ഷേപ്പ് പറയുന്നത് ഓവേറ്റ്, അതായത് ഓവൽ ഷേപ്പ് ഉണ്ട്. അതിന്റെ തെറ്റുഭാഗത്ത് എന്തുണ്ട്, ഒരു അപ്പെക്സ് ഉണ്ട്. അപ്പെക്സ് എന്ന് പറയുന്നത് ഒരു മൊനമ്പ് പോലെ ഉണ്ട് അല്ലെ. ഇലയുടെ ഒക്കെ ഷേപ്പ് തന്നെ നമ്മൾ ആ ഇല കണ്ടുവല്ലോ. ഓക്കെ, ഒവേറ്റ് വിത്ത് അക്യൂട്ട് അപ്പെക്സ്. ഒവേറ്റ് എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പ് ഇങ്ങനെയായിട്ട് വന്നിട്ട് അറ്റത്തൊരു മൊന പോലുള്ള ഒരു ഭാഗം ഉണ്ട്. ഇലയുടെ ഒക്കെ സാധാരണ ഒരുവിധം ഇലയുടെ ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ, അക്യൂട്ട് അപ്പെക്സ് ഉണ്ട്. അതാണ് പറയുന്നത് ഒവേറ്റ് വിത്ത് അക്യൂട്ട് അപ്പെക്സ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഓർഗനോലെപ്റ്റിക് കാരറ്റേഴ്സ് ഒന്നും കൂടി പറയാം. ഇലയുടെ കളർ വരുന്നത് ഗ്രീൻ കളറാണ്. ജിംനേമയുടെ ഇലയുടെ കളറാണ് ഓർഗനോലെപ്റ്റിക് കാരറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ജിംനേമയുടെ കളർ പറയുന്നത് ഗ്രീൻ കളറാണ്. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാല് പ്ലസന്റ് ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ്. ആരോമാറ്റിക് ആണ്, നല്ല മണമാണ്. പിന്നെന്താണ്, ടേസ്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ്ലെസ് ആണ്, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. സൈസ് എന്ന് പറയുന്നത് 3 to 5 × 1 to 2 cm ആണ് ഇതിന്റെ സൈസ് പറയുന്നത്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ, ഒവേറ്റ് വിത്ത് അക്യൂട്ട് എപെക്സ് ആണ്. ഓവൽ ഷേപ്പിന്റെ കൂടെ ഒരു അക്യൂട്ട് എപെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മുനമ്പ് പോലെ ഉണ്ട് തെറ്റുഭാഗത്ത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. ജിംനേമയിലുള്ള കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്, കെമിക്കൽ കോൺസ്റ്റൻസ്. ഓക്കെ, ഹെൻറിയ കോണ്ടെയ്ൻ വായിക്കുന്ന നോക്കിക്കോളോ കേട്ടോ. ഓക്കെ, ഒന്ന് മനസ്സിൽ വായിച്ചു നോക്കിക്കോളോ. ഹെൻറിയ കോണ്ടെയ്ൻ, പെൻറിയ കോണ്ടെയ്ൻ, ഫൈറ്റിൻ, ആൽഫ ആൻഡ് ബീറ്റ ക്ലോറോഫിൽസ്, ടാർട്ടാറിക് ആസിഡ്, ഫോമിക് ആസിഡ്, ബ്യൂട്ടൈറിക് ആസിഡ്, മ്യൂസിലേജ് ഇനോസിറ്റോൾ, ഡി ക്യൂർസിറ്റോൾ, ജിംനേമിക് ആസിഡ്, ആന്ത്രാക്യുനോൺ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഹെൻറിയ കോണ്ടെയ്ൻ, പെൻറിയ കോണ്ടെയ്ൻ, ഫൈറ്റിൻ, ആൽഫ ആൻഡ് ബീറ്റ ക്ലോറോഫിൽസ്, ടാർട്ടാറിക് ആസിഡ്, ഫോമിക് ആസിഡ്, ബ്യൂട്ടൈറിക് ആസിഡ്, മ്യൂസിലേജ് ഇനോസിറ്റോൾ, ഡി ക്യൂർസിറ്റോൾ, ജിംനേമിക് ആസിഡ്, ആന്ത്രാക്യുനോൺ ഡെറിവേറ്റീവ്സ്. ഓക്കെ, വായിക്കാൻ കിട്ടുന്നുണ്ടോ ഒരാൾ വായിച്ചേ കെമിക്കൽ കോൺസ്റ്റൻസ്? ഹെൻറിയ കോണ്ടെയ്ൻ, പെൻറിയ കോണ്ടെയ്ൻ, ഫൈറ്റിൻ, ആൽഫ ആൻഡ് ബീറ്റ ക്ലോറോഫിൽസ്, ടാറ്റാറിക് ആസിഡ്, ഫോമിക് ആസിഡ്, ബ്യൂട്ടേറിക് ആസിഡ്, മിസ്ലേജ് ഇനോസിറ്റോൾ, ഡി ക്യൂസിറ്റോൾ, ജിംനേമിക് ആസിഡ്, ആന്ത്രാക്യുനോൺ ഡെറിവേറ്റീവ്സ്. നെക്സ്റ്റ് ഇതിന്റെ യൂസസ് ആണ് നമ്മൾ പറയുന്നത്. യൂസസ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയാം, ആന്റി ഡയബറ്റിക് ആണ് അല്ലെ, നമ്മള് ഷുഗറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്, സ്റ്റൊമാറ്റിക് ആണ്. അതിന് പിക്ക് പകരം സി ആണ് വരുന്നത് കേട്ടോ, സ്റ്റൊമാറ്റിക് ആണ്. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ വയറുവേദനക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്, ഇറ്റ് ഈസ് യൂസ്ലെസ് സ്റ്റിമുലന്റ്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഇറ്റ് ഈസ് യൂസ്ലെസ് ലാക്സേറ്റീവ്. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ മോഷൻ ഒക്കെ പോവാൻ വേണ്ടിട്ട് അല്ലെ, ശോധനയ്ക്ക് വേണ്ടിട്ട് മോശം പോവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ലാക്സേറ്റീവ്സ് എന്ന് പറഞ്ഞാല്. ഇറ്റ് ഈസ് യൂസ്ലെസ് ഇൻ ഡയൂറെറ്റിക്. ഡയൂറെറ്റിക് എന്ന് പറഞ്ഞാൽ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ഡയൂറെറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡയൂറെറ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അഞ്ച് യൂസ് ആണ് നമുക്ക് എന്തിനു പറയാനുള്ളത്, ജിംനേമയ്ക്ക് പറയാനുള്ളത് അല്ലെ. ജിംനേമ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്, ആന്റി ഡയബറ്റിക് ഡ്രഗ് ആണ്. സ്റ്റൊമാറ്റിക് ആണ്, സ്റ്റൊമാറ്റിക് എന്താ വയറുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലന്റ് ആണ്, സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലാക്സേറ്റീവ് ആണ്. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ശോധനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്.
ആ പിന്നെന്താണ് ഡയൂറെറ്റിക് ആണ്. ഡയൂറെറ്റിക് എന്താ, യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി. ഇത്രയും ക്ലിയർ അല്ലേ? ആന്റി ഡയബറ്റിക് ഒന്നുകൂടി പറയാവോ? ആന്റി ഡയബറ്റിക് ആണോ? ആന്റി ഡയബറ്റിക് എന്ന് പറഞ്ഞാല് നമ്മളെന്താണ് എന്താണ് ഡയബറ്റിസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ്. അതായത് ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യുന്ന എന്താ, നമ്മളിപ്പോ ഷുഗർ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലേ, ഡയബറ്റിക് ഇല്ലാതിരിക്കാൻ വേണ്ടി, ഡയബറ്റിക് മാറാൻ വേണ്ടിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്ത് വരുന്നുണ്ട്, ഗ്ലൂക്കോസ് എത്തുന്നുണ്ട് അല്ലേ. അപ്പൊ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തില് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കാൻ പാടില്ല. അതെന്ത് വേണം, നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസിൽ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിനുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസിനെ എന്ത് വേണം, നമ്മള് പാൻക്രിയാസിലുള്ള ഇൻസുലിൻ വന്നിട്ട് ഈ ഗ്ലൂക്കോസിനെ ഇല്ലാണ്ടാക്കണം. ഇല്ലാണ്ടാക്കാന്ന് എന്താ, യൂട്ടിലൈസ് ചെയ്ത് പോകണം. യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഉപയോഗിച്ചിട്ട് അത് ഇല്ലാണ്ട്, അതിന്റെ ആ എഫക്റ്റ് ഇല്ലാണ്ട് അത് വേറെ ഫോമിലാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ ചില ചില ചിലവരിൽ എന്തുണ്ടാവില്ല, പാൻക്രിയാസ് എന്ത് ധാരാളം നമുക്ക് വേണ്ട അത്രയും അളവിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കില്ല. ചില ആൾക്കാരിൽ ഇൻസുലിൻ ചില ആൾക്കാരിൽ പാൻക്രിയാസ് എന്ത് ചെയ്യില്ല, വേണ്ടത്ര രീതിയിൽ ആ വ്യക്തിക്ക് വേണ്ടത്ര രീതിയിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാത്ത കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ ഗ്ലൂക്കോസ് അതുപോലെ നിലനിൽക്കും. ഓക്കെ, അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഷുഗർ ഉണ്ടാവുന്നത്. ഓക്കെ, ഷുഗർ ഉണ്ടാവുന്നത് എന്തിന്റെ ഫലമായിട്ടാണ്, നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് നമുക്ക് വേണ്ടത്ര രീതിയിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാത്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഡയബറ്റീസ് ഉണ്ടാവുന്നത് അല്ലെ. ഇൻസുലിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ആർട്ടിഫിഷ്യലി ഇൻസുലിൻ കുത്തിവെക്കുന്നുണ്ട്. എന്താ കാരണം, നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് ഓക്കെ പാൻക്രിയാസ് വേണ്ടത്ര രീതിയിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നില്ല. ഓക്കെ, അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഈ പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ ഗ്ലൂക്കോസിനുമായിട്ട് പ്രവർത്തിച്ചിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ ഉത്പാദിപ്പിച്ചില്ല വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് അതുപോലെ നിലനിൽക്കുകയും ചെയ്യും, നമ്മൾ ഡയബറ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അതാണ് ഈ ഡയബറ്റിക് പേഷ്യന്റ് ഒക്കെ നമ്മൾ ഇൻസുലിൻ ആർട്ടിഫിഷ്യലി കുത്തിവെക്കുന്നുണ്ട് അല്ലേ. കാരണം എന്താ, അവരുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് വേണ്ടത്ര രീതിയിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നില്ല. അത് കാരണമാണ് നമ്മൾ ഇഞ്ചക്ഷന്റെ രൂപത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻസുലിൻ നമ്മൾ ഷുഗർ ഹൈ ആയിട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഡയബറ്റീസിന് യൂസ് ചെയ്യുന്ന രണ്ട് തരം ഡ്രഗാണ് ജിംനാമിൻ വരുന്നുണ്ട്, പിന്നെ അടുത്ത ഡ്രഗ് ഏതാ വരുന്നത്, ടെറോകാർപസ്. പി സൈലന്റ് ആണ് നമ്മൾ പറയുമ്പോൾ ടെറോകാർപസ് എന്നാ പറയുള്ളൂ. എന്താ പറയാ, ടെറോകാർപസ്. എന്താ പറയാ, കിട്ടിയില്ലേ, ടെറോകാർപസ്. പി സൈലന്റ് ആണ്, ടെറോകാർപസ് എന്നാണ് നമ്മൾ പറയാ. നമ്മളിപ്പോ ഫസ്റ്റ് നമ്മുടെ ജിംനാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിംനാമയുടെ സിനോണിം വരുന്നത്, സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ, വിളിപ്പേര് വരുന്നത് അല്ലേ, വിളിപ്പേരാണ്. ഓക്കെ, ഗുഡ്മർ വരുന്നുണ്ട്, ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ കേട്ടാ, ഗുഡ്മർ മധുനാശിനി. ഗുഡ്മർ മധുനാശിനി, അങ്ങനെ രണ്ട് സിനോണിം ആണ് ജിംനാമയ്ക്കുള്ളത്. ഓക്കെ, സിനോണിം ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. നമുക്ക് എവിടെ നിന്നൊക്കെയാണ്, ഏത് വെറൈറ്റി പ്ലാന്റ് എന്നാണ്, ഏത് ഫാമിലിയിൽ പെട്ട ചെടിയിൽ നിന്നാണ് നമ്മൾ ഈ ജിംനാമയുടെ ലീവ്സ് കളക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം വരുന്നത്, ഉറവിടം അല്ലേ. നമുക്ക് ഈ ജിംനാമ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് ലീവ്സ് ഓർ ദി പ്ലാന്റ്. ഓക്കെ, അതായത് നമ്മൾ ഈ ജിംനാമ സിൽവസ്റ്റർ എന്ന് പറഞ്ഞ ചെറിയ ചെടിയുടെ, ജിംനാമ സിൽവസ്റ്റർ എന്ന് പറഞ്ഞ ചെടിയുടെ ലീവ്സ് ആണ് ചെടിയുടെ ലീവ്സ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ജിംനാമ സിൽവസ്റ്റർ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ ലീവ്സ് ആണ് നമ്മൾ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ജിംനാമ സിൽവസ്റ്റർ ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആസ്ക്ലിപ്പി ആഡാസിയെ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. ഫാമിലിയുടെ പേര് കിട്ടിയ, ആസ്ക്ലിപ്പി ആഡാസിയെ, ആ സ്പെല്ലിംഗ് നോക്കിയാൽ മതി, ആസ്ക്ലിപ്പി ആഡാസിയെ. ഓക്കെ, ആഡാസിയെ, ആസ്ക്ലിപ്പി ആഡാസിയെ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ജിംനാമ സിൽവസ്റ്റർ ഉൾപ്പെടുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, ജിംനാമയുടെ ഏത് ഭാഗമാണ് നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ലീഫ് ആണെന്ന് പറഞ്ഞു അല്ലേ. ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇല.
അപ്പൊ നമ്മൾ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് ആ ഭാഗത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ നമ്മൾ ഏത് പാർട്ടാണോ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഭാഗത്തിനെ കുറിച്ചിട്ടാണ് പിന്നെ പറയുക. ഇപ്പൊ നമ്മൾ ലീഫാണ് കളക്ട് ചെയ്യുന്നത് പറഞ്ഞു, പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്നത് ലീഫിനെ കുറിച്ചിട്ടാണ്. ലീഫിന്റെ കളർ വരുന്നത് ഏതാണ്? ഗ്രീൻ കളറാണ്, പച്ച നിറാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? പ്ലസ് എന്റെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആരോമാറ്റിക് ഓർഡർ ആണ്. ഓക്കെ, നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. പിന്നെന്താ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ നല്ല സ്മെല്ലേ ഉള്ളത് കേട്ടാ. പ്ലസ് എന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പ്ലസ് എന്റ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെ, നമുക്ക് സന്തോഷം തരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു മണാണുള്ളത്. പിന്നെ ടേസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ ടേസ്റ്റ്ലെസ്, അതായത് ടേസ്റ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല. ഇതിന്റെ സൈസ് വരുന്നത് 3 to 5 × 1 to 2 cm ആണ്. സൈസ് കുറച്ച് ലെങ്തി ആയ കാരണം സൈസ് എക്സാമിന് ചോദിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഷേപ്പാണ്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഒവേറ്റ്, ഒവേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഓവൽ ഷേപ്പ് ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ അക്യൂട്ട് ആമോന തെറ്റ് ഭാഗത്ത് നിന്നുണ്ട് കൂവ, തെറ്റ് ഭാഗത്ത് നിന്നുണ്ട് ഒരു അപ്പെക്സ് ഉണ്ട്. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മോന പോലെ ഉണ്ട്. ഓക്കെ, എല്ലാടാത്ത തെറ്റുണ്ടാവില്ലേ മോനയായിട്ട്? ഓക്കെ, അത് തന്നെയാ പറയുന്നത് ഒവേറ്റ് വിത്ത് അക്യൂട്ട് അപ്പെക്സ്. ഇത്രയും ക്ലിയർ തന്നെ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റന്റ്സ് ആണ്. കെമിക്കൽ കോൺസ്റ്റന്റ്സിൽ വരുന്നത് നോക്ക്, പേരൊന്ന് വായിക്കുമ്പോ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്ക് കേട്ടാ. ഹെൻറിയ കോണ്ടെയ്ൻ, പെൻറിയ കോണ്ടെയ്ൻ, ആദ്യം ഹെൻറിയ ആണ് കേട്ടാ. ഹെൻറിയ കോണ്ടെയ്ൻ, പെൻറിയ കോണ്ടെയ്ൻ, ഫൈറ്റിൻ, ആൽഫ ആൻഡ് ബീറ്റ ക്ലോറോഫിൽസ്, ആൽഫ ആൻഡ് ബീറ്റ ക്ലോറോഫിൽസ്, ടാർട്ടാറിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, പിന്നെ അതാ വരുന്നത് ഫോമിക് ആസിഡ്. എന്താണ് ഫോമിക് ആസിഡ്? ബ്യൂട്ടൈറിക് ആസിഡ്, ബ്യൂട്ടൈറിക് ആസിഡ്, മ്യൂസിലേജ് ഇനോസിറ്റോൾ. എന്താണ് മ്യൂസിലേജ് ഇനോസിറ്റോൾ? പിന്നെ വരുന്നത് ഏതാ ഡി ക്യൂർസിറ്റോൾ, ഡി ക്യൂർസിറ്റോൾ. ജിംനേമിക് ആസിഡ്, എന്താണ് ജിംനേമിക് ആസിഡ്? ആന്ത്രാക്യുനോൺ ഡെറിവേറ്റീവ്സ്, എന്താണ് ആന്ത്രാക്യുനോൺ ഡെറിവേറ്റീവ്സ്. ഇത്രയൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റന്റ്സ് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ്. ഓക്കെ, ജിംനേമ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ ജിംനേമ എന്ന് പറഞ്ഞ ഡ്രഗ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആന്റി ഡയബറ്റിക്. ഓക്കെ, ആന്റി ഡയബറ്റിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഡയബറ്റിക്കിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് സ്റ്റൊമാറ്റിക്. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പിക്ക് പകരം സി ആണ് വേണ്ടത് കേട്ടോ. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറു വേദനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ സ്റ്റിമുലന്റ്. ഇത് സ്റ്റിമുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ലാക്സേറ്റീവ്. ലാക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മോശം പോകാൻ വേണ്ടി, ശോധന ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് ലാക്സേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ. അതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളെന്താ ഡയൂറെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡയൂറെറ്റിക് എന്ന് പറഞ്ഞാൽ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ഡയൂറെറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഡയൂറെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ഡയൂറെറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, അപ്പൊ ജിംനേമ എന്ന് പറഞ്ഞ ഡ്രഗ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഈ ആന്റി ഡയബറ്റിക് ഡ്രഗിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ഡ്രഗാണ് ടെറോ കാർപ്പസ് എന്ന് പറയുന്നത്. പി സൈലന്റ് ആണ് നമ്മൾ പറയുമ്പോൾ ടെറോ കാർപ്പസ് എന്നാണ് പറയാം. ഓക്കെ, ടെറോ കാർപ്പസ്, ടെറോ കാർപ്പസിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ടെറോ കാർപ്പസിന്റെ പിക്ചർ നമ്മൾ കണ്ടില്ല അല്ലേ. ടെറോകാർപ്പസ് ഇതാണ്, ടെറോകാർപ്പസ് എന്ന് പറഞ്ഞ ചെടി കേട്ടോ. കണ്ടിട്ടുണ്ടോ ടെറോകാർപ്പസ്? പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടുപരിചയണ്ടോ? കണ്ടിട്ടില്ല. മരത്തിന്റെ പേര് നമ്മൾ മലയാളത്തിൽ പറയുന്നത് വേങ്ങ എന്ന് പറയട്ടാ. വേങ്ങ, വേങ്ങ മരം. വേങ്ങ കേട്ടിട്ടുണ്ട്, വേങ്ങ മരം. വേങ്ങ മരം
ഈ ടെറോ കാർപ്പസ് ആണ് വേങ്ങ മരുന്ന് പറയുന്നത്, ടെറോ കാർപ്പസ്. ഓക്കെ, ഓക്കെ, ടെറോ കാർപ്പസ് എന്ന് പറഞ്ഞാൽ വേങ്ങ മരം, വേങ്ങ. ഓക്കെ, ടെറോകാർപ്പസ് എന്ന് നമ്മൾ എന്താ പറഞ്ഞത്, വേങ്ങമരമാണ് അല്ലേ. ഇതിന്റെ സിനോണിം നോക്കാം, ഇന്ത്യൻ കിനോ ട്രീ, മലബാർ കിനോ, രക്തചന്ദൻ. അങ്ങനെ മൂന്ന് പേരുകളാണുള്ളത് കേട്ടോ, ടെറോകാർപ്പസ്, ടെറോകാർപ്പസിന് മൂന്ന് പേരുകളാണുള്ളത്. ഏതൊക്കെയാ വരുന്നത്? ഇന്ത്യൻ കിനോ ട്രീ, ഇന്ത്യൻ കിനോ ട്രീ, മലബാർ കിനോ, രക്തചന്ദൻ. ഇന്ത്യൻ കിനോ ട്രീ, മലബാർ കിനോ, പിന്നെ രക്തചന്ദൻ. കിട്ടിയില്ലേ പേരുകൾ? കിട്ടിയില്ലേ? ഇന്ത്യൻ കിനോട്രി, മലബാർ കിനോ, രക്തചന്ദൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദ പ്ലാന്റ് ടെറോകാർപ്പസ് മാർസൂപ്പിയം ബിലോങ്ങിങ് ടു ദി ഫാമിലി ലെഗ്യൂമിനോസേ. അതായത് നമ്മൾ എന്താണ് ആ പ്ലാന്റിൽ നിന്നും അതിന്റെ ജ്യൂസ് ആണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ജ്യൂസ് കളക്ട് ചെയ്തിട്ട്, ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ആ ചെടിയിൽ ഒരു പശ പോലത്തെ സംഭവം ഉണ്ടാവും. ഓക്കെ, ആ ഗ്രമ്മാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ പശ നമ്മൾ കളക്ട് ചെയ്തിട്ട്, ചെടിയിൽ നിന്ന് കിട്ടുന്ന ആ പശ നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉണക്കും, ഡ്രൈ ചെയ്യും, അതാണ് പറയുന്നത്. ഈ ടെറോകാർപ്പസ് എന്ന് പറഞ്ഞ ചെടിയുടെ, ചെടിയിൽ നിന്ന് നമ്മൾ എന്ത് കളക്ട് ചെയ്യും, നമ്മൾ മുറിവുകൾ ഉണ്ടാക്കും അല്ലേ. ഈ ചെടിയിൽ എന്തുണ്ടാവും, മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുന്ന ജ്യൂസിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ജ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും, ഉണക്കും. ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഏതാ, എന്നിട്ട് ഏതാ വെറൈറ്റി വെച്ചാൽ ടെറോകാർപ്പസ് മാർസൂപ്പിയം എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ ആണ് നമ്മൾ ജ്യൂസ് കളക്ട് ചെയ്തിട്ട് ഉണക്കുന്നത്. അത് വരുന്ന ഫാമിലി എന്ന് പറയുന്നത് ലെഗ്യൂമിനോസേ ആണ് ഫാമിലി വരുന്നത്. ഫാമിലി ഏതാ വരുന്നത്? ലെഗ്യൂമിനോസേ. അതായത് ലെഗ്യൂമിനോസേ ഉൾപ്പെടുന്ന, ലെഗ്യൂമിനോസേ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ടെറോകാർപ്പസ് മാർസൂപ്പിയം എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിൽ നിന്നും ജ്യൂസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അതായത് ലെഗ്യൂമിനോസേ എന്ന് പറഞ്ഞ ഫാമിലിയിൽ ഉൾപ്പെട്ട ചെടിയാണ് എന്തെന്ന് പറയുന്നത്, ടെറോകാർപ്പസ് മാർസൂപ്പിയം അല്ലേ. അതായത് നമ്മുടെ ജിംനേം, നമ്മുടെ ടെറോകാർപ്പസ്, ഓക്കെ, ടെറോകാർപ്പസിൽ ഉൾപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഈ ടെറോകാർപ്പസ് മാർസൂപ്പിയം എന്ന് പറയുന്നത് അല്ലേ. ടെറോകാർപ്പസ് മാർസൂപ്പിയം ഏത് ഫാമിലിയിൽ ഉൾപ്പെടുന്നത്? ലെഗ്യൂമിനോസേ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. ഇതിന്റെ ജ്യൂസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. നമ്മളപ്പോ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് എന്തിന്റെ കാര്യത്തിലാവും പറയണ്ടാവുക? ജ്യൂസ്, ജ്യൂസ് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താവും, അത് ചെറിയ ചെറിയ മണികൾ പോലെ കിട്ടും. ഈ ജ്യൂസിനെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അത് സോളിഡ് രൂപത്തിലായിട്ട് മാറും. ചെറിയ ചെറിയ ഗ്രാനുൾസ്, മണികൾ മണികൾ പോലെയാണ് നമുക്ക് കിട്ടുക. മണികൾ മണികൾ, ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഗ്ലാസ് ഒക്കെ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവൂലേ, ചില്ലിന്റെ ചെറിയ ചെറിയ അത്. ഓക്കെ, അപ്പൊ അതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഓക്കെ, ഇപ്പൊ നമുക്ക് ഗ്ലാസ് ഒക്കെ വീണ് പൊട്ടിക്കഴിഞ്ഞ ചെറിയ ചെറിയ മണികൾ മണികൾ പോലെ ചെറിയ ചെറിയ കുപ്പിക്ക കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ, അതിന്റെ അതുപോലെയാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ഇതിന്റെ ജ്യൂസ് കളക്ട് ചെയ്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് അതാണ് കിട്ടുക. അതിന്റെ കളറാണ് പറയുന്നത് റൂബി റെഡ് കളറാണ്. കളർ എന്ന് പറഞ്ഞാൽ എന്താ, റൂബി റെഡ് കളറാണുള്ളത്. കളർ ചോദിക്കാം കേട്ടോ, കളർ എന്ന് പറഞ്ഞാല് റൂബി റെഡ് കളറാണ് വരുന്നത്. പിന്നെന്താണ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, ഓർഡർലെസ് ആണ്, മണല്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മണല്ല കേട്ടാ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെൽ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡർലെസ് ആണ്, മണല്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അസ്ട്രിജന്റ് ആണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ രസം എന്ന് പറയുന്നത് എന്താ, അസ്ട്രിജന്റ് ആണ്. അസ്ട്രിജന്റ് എന്ന് പറഞ്ഞാൽ ഒരു തരിപ്പുള്ള പോലത്തെ ടേസ്റ്റ്, തരിപ്പുള്ള പോലത്തെ ടേസ്റ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ സൈസ് ആണ്. സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വലിപ്പം പറയുന്നത് അല്ലെ. വലിപ്പം പറയുന്നത് എന്താ പറയുന്നത്, 3 to 5 to 10 millimeter ഗ്രാനുൾസ് ആണ് പറയുന്നത്. ചെറിയ ചെറിയ ഗ്രാനുൾസ് എന്ന് പറഞ്ഞാൽ മണികൾ അല്ലെ. അതായത് നമ്മുടെ പൊടിയേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള മണികളാണ് ഗ്രാനുൾസ് എന്ന് പറയുന്നത്. ഓക്കെ,
അതായത് ഇതിന്റെ ഗ്രാനുൾസിന്റെ സൈസ് എന്ന് പറയുന്നത് 3 to 5 to 10 millimeter ഇൻ ഗ്രാനുൾസ് ആണ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആംഗുലാർ ഗ്രെയിൻസ് ആണ്. ഷേപ്പ് എന്ന് പറയുന്നത് ആംഗുലാർ ഗ്രെയിൻസ്. ആംഗുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ മൊന മൊന പോലത്തെ ഈ ഗ്രാനുൾസ് ഗ്രെയിൻസ് ഉണ്ടാവില്ലേ, ഗ്രെയിൻസ് എന്താ മണികൾ എന്നുള്ള അർത്ഥം തന്നെ വരുന്നുള്ളൂ. ഓക്കെ, അതായത് ചെറിയ ചെറിയ തരികള് തരികളായിട്ടാണ് അതിന്റെ ഷേപ്പ് കാണപ്പെടുന്നത്. അതായത് ആ കുപ്പി കഷ്ണം പൊട്ടിയാൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില്ല് മൊനമ്പുള്ള ഭാഗം ആംഗിള് പോലെ, ആ മൊനമ്പുള്ള ഭാഗങ്ങളുണ്ട് ആംഗുലാർ ഗ്രെയിൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഒന്നും കൂടി അതായത് മൊനയോട് കൂടിയിട്ടുള്ളതെന്ന് ഉദ്ദേശിക്കണല്ലോ, ആംഗിൾ ഷേപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ആ മൊനയുടെ ഭാഗമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൊനമ്പുള്ള ചെറിയ ചെറിയ മണികളായിട്ടാണ് കിട്ടുക. ഓക്കെ, ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ഇതിന്റെ കളർ എന്ന് വരുന്നത് ടെറോകാർപ്പസിനെ കുറിച്ചാണ് പറയുന്നത്. ടെറോകാർപ്പസ്, ഓക്കെ, ടെറോകാർപ്പസ് എന്ന് പറഞ്ഞാല് ടെറോകാർപ്പസ് മാർസൂപ്പി എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ ജ്യൂസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫാമിലി വരുന്നത് ലെഗ്യൂമിനോസയാണ് ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിനെ ഉണക്കിയിട്ടൊക്കെ അതിന്റെ പ്ലാൻ ജ്യൂസ് കളക്ട് ചെയ്തിട്ട് ഉണക്കിയില്ലേ, ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അത് എന്തൊക്കെയാണ് കാണുക എന്നാണ് പറയുന്നത്. അതിന്റെ കളർ കാണുക, എന്താണ് റൂബി റെഡ് കളറിലാണ് അത് കാണപ്പെടുക. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേകിച്ച് മണമൊന്നുമില്ല അല്ലെ, ഓർഡർലെസ് ആണ്. അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എസ്ട്രിജൻ ടേസ്റ്റ് ആണ് വരുന്നത്. എസ്ട്രിജൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തരിപ്പുള്ള ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 3 to 5 to 10 millimeter ഗ്രാനുൾസ് ചെറിയ ചെറിയ മണികളായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെന്താണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആംഗുലാർ ഗ്രെയിൻസ് ആയിട്ടാണ് ഇതിന്റെ ഷേപ്പ് കാണപ്പെടുന്നത്. ചെറിയ ചെറിയ മൊനമ്പുള്ള ചെറിയ ചെറിയ മണികൾ പോലെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെക്കൻഡ് ബാച്ചിനൊക്കെ ക്ലിയർ അല്ലേ? സെക്കൻഡ് ബാച്ചിനുള്ളവർക്കൊക്കെ ക്ലിയർ? അനി കെമിക്കൽ കോൺസിസ്റ്റൻസ് നോക്കാം. കിനോടാനിക് ആസിഡ്, കിനോടാനിക് ആസിഡ്, കിനോറെഡ്, കിനോയിൻ, പൈറോകാറ്റച്ചിൻ, റെസിൻ, ഗാലിക് ആസിഡ്, ഗ്ലൈക്കോസൈഡൽ ടാനിൻ. ഓക്കെ, ഗ്ലൈക്കോസൈഡൽ ടാനിൻ ഏതൊക്കെ വരുന്നത്? കിനോടാനിക് ആസിഡ്, കിനോറെഡ്, കിനോയിൻ, പൈറോകാറ്റച്ചിൻ, റെസിൻ, ഗാലിക് ആസിഡ്, ഗ്ലൈക്കോസൈഡൽ ടാനിൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് കെമിക്കൽ കോൺസിസ്റ്റൻസ് വരുന്നത്. വായിക്കാൻ കിട്ടുന്നില്ലേ? നോക്കുക, കിനോടാനിക് ആസിഡ്, കിനോറെഡ്, കിനോയിൻ, ഗ്ലൈക്കോസൈഡൽ ടാനിൻ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇതിന്റെ യൂസസ് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് പവർഫുൾ ആസ്ട്രിജൻ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ആസ്ട്രിജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആസ്ട്രിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ടേസ്റ്റ് ആണ് നമ്മൾ ആസ്ട്രിജൻ എന്ന് പറയുന്നല്ലേ. ആസ്ട്രിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? മസിൽ ടിഷ്യൂസിന്റെയും ഫൈബ്രസിന്റെയും ഒക്കെ കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസ്ട്രിജൻസ് എന്ന് പറയുന്നത് അല്ലേ. ആ ടേസ്റ്റിന്റെ കാര്യത്തിൽ ആസ്ട്രിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിപ്പുള്ള ഒരു ടേസ്റ്റ് ആണ്. ആ ഇപ്പൊ നമ്മൾ യൂസസിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ആസ്ട്രിജന്റെ എഫക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മസിൽ ടിഷ്യൂസിന്റെയും ഫൈബ്രസിന്റെയും കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസ്ട്രിജൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ യൂസ് നോക്കിയാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയറിയ ആൻഡ് ഡിസെൻട്രി. ഡയറിയക്കും ഡിസെൻട്രിക്കും ഒക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡയറിയക്കും ഡിസെൻട്രിക്കും ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡയറിയ എന്താണെന്ന് അറിയാലോ? ഡയറിയ ഡിസെൻട്രി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിസെൻട്രി ഓർമ്മയില്ലേ? നമ്മുടെ കൊളോണിക് മ്യൂക്കോസയില് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. കണ്ടീഷനെയാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പാസീവ് ഹെമറേജ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ആണ് അല്ലേ. ആ ഹെമറേജ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻ, ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗിന്റെ ഉപയോഗിക്കുന്നുണ്ട് പാസീവ് ഹെമറേജിന് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ യൂസ് ക്ലിയർ അല്ലേ? പാസീവ് ഹെമറേജ്, പാസീവ് ഹെമറേജ് ബ്ലീഡിംഗ് ആണ്, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻ, അങ്ങനത്തെ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ടൂത്തേക്ക്, അതായത് പല്ലുവേദനയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡൈയിങ് അതായത് നമ്മൾ പറഞ്ഞല്ലേ റൂബി റെഡ് കളർ ആണെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ ഡൈ ചെയ്യുന്ന എന്താ കളർ കൊടുക്കുക, ഹെയറിന് കളർ കൊടുക്കുന്ന, അതായത് ഹെയറിന് മാത്രമല്ല
ഡൈയിങ് കളർ കൊടുക്കുക എന്നുള്ള അർത്ഥം മാത്രമേ വരുന്നുള്ളൂ കേട്ടാ. പിന്നെന്താ പറയുന്നത്, പ്രിന്റിങ് പ്രിന്റിങ് അച്ചടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഡയബറ്റിക് അതായത് ഷുഗറിന് വേണ്ടിയിട്ട്, ഓക്കെ, ഷുഗറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗാദി ആൻഡ് ഗ്രാമിയോഗ് ഇൻഡസ്ട്രീസ് ഫോർ ക്യൂർ ഓഫ് ഡയബറ്റീസ്. അതായത് നമ്മളെ ആയുർവേദിക് പ്രിപ്പറേഷൻസ് ഒക്കെ കിട്ടുന്ന കടകളാണ് അല്ലെ. ഗാദി ഗ്രാമയോഗ കേട്ടിട്ടില്ലേ നിങ്ങള്? ഗാദി ഗ്രാമയോഗ. അപ്പൊ ഗാദിന്നും ഗ്രാമയോഗിലൊക്കെ എന്താണ് നമ്മൾ ഡയബറ്റീസിന് വാങ്ങുന്ന മരുന്നുകൾ ഉണ്ടാവുമല്ലോ, ആയുർവേദിക് പ്രിപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആയുർവേദിക് പ്രിപ്പറേഷൻസ് എന്തും കൂടി അടങ്ങിയിട്ടുണ്ടാവും, ഈ ടെറോ കാർപ്പസ് എന്ന് പറഞ്ഞ ഡ്രഗും കൂടി അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗാദി ആൻഡ് ഗ്രാമയോഗ ഇൻഡസ്ട്രീസ് ഫോർ ക്യൂർ ഡയബറ്റീസ്. ഡയബറ്റീസ് മാറാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗുകളിൽ നമ്മൾ ഗാദി ഗ്രാമയോഗ ഇൻഡസ്ട്രീസിലൊക്കെ ഡയബറ്റീസ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ ടെറോ കാർപ്പസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇത്രയും ക്ലിയർ അല്ലേ? യൂസസ് ഒന്നും കൂടി നോക്കിയാൽ, പവർഫുൾ ആക്സിജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മസിൽ ടിഷ്യൂസിന്റെയും ഫൈബ്രസിന്റെ ഒക്കെ കോൺട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. പിന്നെ ഡയറിയ എന്ന് പറഞ്ഞ വയറിളക്കമാണ്, ലാഡിസെൻഡ് എന്ന് പറഞ്ഞ കുറച്ചും കൂടി വയറിളക്കം കൂടിയ കണ്ടീഷനാണ്. അതിൽ ബ്ലഡും മ്യൂക്കസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്ന പാസീവ് ഹാമറേജ് ആണ്, ബ്ലീഡിംഗ് ഉള്ള കണ്ടീഷനാണ് നമ്മൾ പാസീവ് ഹാമറേജ് എന്ന് പറയുന്നത്. അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെറോ കാർപ്പസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ടൂത്ത് ഏക്ക് ആണ്. ടൂത്ത് ഏക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പല്ല് വേദനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡൈയിങ്, ഡൈയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡൈയിങ് എന്നാൽ കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് പ്രിന്റിങ് പ്രിന്റിങ് എന്ന് പറഞ്ഞാൽ അച്ചടിക്കാനൊക്കെ നമ്മൾ ഈ കളർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഡയബറ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഷുഗറിനെ അല്ലെ, ഷുഗറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗാദി ആൻഡ് ഗ്രാമയോഗ ഇൻഡസ്ട്രീസ് ഫോർ ക്യൂർ ഓഫ് ഡയബറ്റീസ്. അതായത് ഗാദി ഗ്രാമയോഗ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ഡയബറ്റീസിനെ ഉള്ള മരുന്നുകളിൽ ഈ ടെറോ കാർപ്പസും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? വിച്ച് ഡ്രഗ്സ്, ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഡ്രഗ്സ് യൂസ്ഡ് ഫോർ ദ സ്റ്റിമുലേഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് യൂട്ടറിൻ മസിൽസ്. യൂട്ടറിൻ മസിൽസിന്റെ കോൺട്രാക്ഷനും സ്റ്റിമുലേഷനും വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെ നമ്മൾ എന്താ പറയാന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം, അനലെപ്റ്റിക്സ്, ആസ്ട്രിജൻസ്, ഓക്സിറ്റോസിക്സ്, ആന്റിപൈററ്റിക്സ്. ഓക്സിറ്റോസിക്സ് ആൻസർ ഏതാ വരുന്നത്? ഓക്സിറ്റോസിക്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, യൂട്ടറോ ടോണിക്സ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡാഷ്. ഓക്സിറ്റോസിക്സ് പറയാം, ആസ്ട്രിജൻസ്, ഓക്സിറ്റോസിക്സ്, ആന്റിസെപ്റ്റിക് ഡിസ്ഇൻഫെക്റ്റന്റ്. ഓക്സിറ്റോസിക്സ് ആണ്. ഓക്കെ, വാട്ട് ഈസ് എ ഫാമിലി ഓഫ് എറഗോട്ട്? എറഗോട്ടിന്റെ ഫാമിലി ഏതാന്നാണ് ചോദിക്കുന്നത്. ഹൈപ്പോക്രിയാസിയെ, ഫ്ലെക്കോട്ടിയാസിയെ, റുബിയാസിയെ, സിഞ്ചിബെറാസിയെ. ഹൈപ്പോക്രിയാസിയെ. ഓക്കെ, വാട്ട് ഈസ് എക്സാമ്പിൾ ഓഫ് ആന്റി ഡയബറ്റിക് ഡ്രഗ്? ആന്റി ഡയബറ്റിക് ഡ്രഗിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പുനർനാവ, ജിംനേമ, ഗോഗുരു, ജിഞ്ചർ. ഏതാണ്? ഓക്കെ, ഹെൻറിയ കോണ്ടെയ്ൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ഹെൻറിയ കോണ്ടെയ്ൻ എന്ന് പറയുന്നത്? ഓക്കെ, ഓപ്ഷൻസ് പറയാം, ഗോഗുരു, ടെർമറിക്, ജിംനേമ, അശ്വഗന്ധ. ജിംനേമ. ഓക്കെ, അത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര കുറച്ച് ക്വസ്റ്റ്യൻസിനെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത്, നമുക്കൊരു ഡ്രഗ് പഠിക്കുമ്പോ അതിന്റെ ഡെഫിനിഷൻ പഠിക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന്റെ എക്സാമ്പിൾ എന്താന്ന് പഠിക്കുക, എക്സാമ്പിൾസ്, പിന്നെ അതിന്റെ വെറൈറ്റി, അതിന്റെ ഫാമിലി പഠിക്കുക, അതിന്റെ ഓർഗനോളജിക്കൽ മെയിൻ ആയിട്ട് വരുന്നത് പഠിക്കുക, പിന്നെ കെമിക്കൽ കോൺസ്റ്റന്റ്സ്. ഓക്കെ, പിന്നെ അതിന്റെ വേറെ എന്തെങ്കിലും പേരുകളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ ഓക്സിറ്റോസിക്സിന്റെ കേസ് തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്സിറ്റോസിക്സിന്റെ വേറെ പേര് എന്താന്ന് പറഞ്ഞു നമ്മള്? യൂട്ടറോട്ടോണിക്സ്. യൂട്ടറോട്ടോണിക്സ് ആണ്.
അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കാം. നമ്മുടെ 17-ാമത്തെ ചാപ്റ്റർ ആണ്, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. കാർബണേറ്റീവ്സ് ആൻഡ് ജിഐ റെഗുലേറ്റേഴ്സ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 17-ാമത്തെ ചാപ്റ്റർ കാർബിനേറ്റീവ്സ് ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ റെഗുലേറ്റേഴ്സ് എന്നാണ് കേട്ടോ. ആ റെഗുലേറ്റേഴ്സ് RE GU LA TO RS ആണ് കേട്ടോ. ആ റെഗുലേറ്റേഴ്സ്, റെഗുലേറ്റർ അറിയാലോ നമ്മൾ ക്രമീകരിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ആ ക്രമീകരിക്കുക എന്നുള്ള അർത്ഥമാണ് റെഗുലേറ്റേഴ്സിന്റെ വരുന്നത്. ഓക്കെ, ഇതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. RE GU LA റെഗുലേ TORS. Okay, regulators. The carminatives are the soothing medicaments. Soothing എന്ന് പറഞ്ഞാൽ എന്താ? സാന്ത്വനിപ്പിക്കുന്ന, ആശ്വാസമായിട്ടുള്ളത്, അതായത് ഒരു കൂളിംഗ് എഫക്റ്റ് അല്ലേ, ഒരു സമാധാനം കിട്ടുന്ന രീതിയിലുള്ള. ഓക്കെ, കാർമിനേറ്റീവ്സ് ആർ ദ സൂത്തിങ് മെഡിക്കമെന്റ് ദാറ്റ് ആക്ട് ബൈ റിലീവിംഗ് പെയിൻ ഇൻ ദ സ്റ്റോമക് ആൻഡ് ഇൻഡസ്റ്റൈൻ, ഇൻഡസ്റ്റൈനിലെയും സ്റ്റൊമക്കിലെയും വേദനയ്ക്ക് ആശ്വാസമാവുന്ന സൂത്തിങ് മെഡിക്കമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, കാർബിനേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബിനേറ്റീവ്സ് എന്ന് പറയുന്നത് സൂത്തിങ് മെഡിക്കമെന്റ് ആണ്, നമുക്ക് ആശ്വാസപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് അല്ലേ കാർബിനേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തിനു വേണ്ടി സഹായിക്കുന്നത്, റിലീവിങ് റിലീവ് ചെയ്യാന്ന് പറയുന്നത് മാറാൻ വേണ്ടിട്ട് അല്ലെ, പെയിൻ വേദന മാറാൻ വേണ്ടിട്ട്. എവിടത്തെ സ്റ്റോമക് ആൻഡ് ഇൻഡസ്റ്റൈൻ, ഇൻഡസ്റ്റൈൻ, ഇൻഡസ്റ്റൈൻ്റെ സ്പെല്ലിംഗ് ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇൻഡസ്റ്റൈൻ്റെ സ്പെല്ലിംഗ് അറിയാലോ, INSTINE ആണ് ഇൻഡസ്റ്റൈൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. ഓക്കെ, ഇൻഡസ്റ്റൈൻ്റെയും സ്റ്റൊമക്കിൻ്റെയും വേദന മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂത്തിങ് മെഡിക്കമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, കാർബിനേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സ്പെൽ ഫ്ലാറ്റുലൻസ്. ഓക്കെ, അതായത് എക്സ്പെൽ എന്ന് പറഞ്ഞാൽ എന്താ, പുറന്തള്ളുക അല്ലേ, കോൺസ്റ്റിപേഷൻ ഒന്നും ഇല്ലാണ്ട് വയറിന് നല്ല രീതിയിൽ മോഷൻ പോവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഗ്യാസ് ഫ്രം ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ബൈ ഇൻക്രീസിംഗ് പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ പെരിസ്റ്റാൾസിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മോഷൻ പോകുന്ന, ആ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് അല്ലേ, അതായത് നമുക്ക് ഗ്യാസ് ഒക്കെ നമ്മുടെ നമ്മുടെ വയറിന്റെ ഉള്ളിൽ നിന്ന് ഗ്യാസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളെ മോഷനൊക്കെ കറക്റ്റ് ആയിട്ട് പോവാനൊക്കെ വേണ്ടിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ് എന്തെന്ന് പറയുന്നത്, കാർബിനേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എക്സാമ്പിൾസ് ഓഫ് കാർബിനേറ്റീവ്സ് ആർ ഫെന്നൽ. നമ്മളെ കാർബിനേറ്റീവ്സിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന ഡ്രഗ് ഏതൊക്കെ നോക്കാം. ഏതൊക്കെ വരുന്നത്, ഫെന്നൽ, കൊറിയാണ്ട്, കാർഡമം, ക്ലോവ്, സിന്നമൺ, കേരാവേ. ഓക്കെ, കേരാവേ നമുക്ക് പഠിക്കാനില്ല, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെ, ഫെന്നൽ പഠിക്കാണ്ട്, കൊറിയാണ്ട്, കാർഡമം, ക്ലോവ്, സിന്നമൺ. ഫെന്നൽ എന്ന് പറഞ്ഞാൽ എന്താ, ജീരകമാണ്. ഓക്കെ, വെരിഞ്ചീരകമാണ്. പിന്നെ കൊറിയാണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, മല്ലി. കാർഡമം എന്ന് പറഞ്ഞാലോ ഏലക്കായാണ്. ഓക്കെ, ക്ലോവ് എന്ന് പറഞ്ഞാലോ കരയാമ്പൂ, ഗ്രാമ്പൂ, ഗ്രാമ്പൂ അല്ലെങ്കിൽ കരയാമ്പൂ എന്നൊക്കെ നമ്മൾ പറയൂലേ. സിന്നമൺ എന്ന് പറഞ്ഞാലോ കറുവപ്പട്ട, കറുവപ്പട്ടയാണ്. ഓക്കെ, കേരാവേ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, കേരാവേ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള് കാർബിനേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സുകൾ കേട്ടാ. ദ കാർബിനേറ്റീവ്സ് ആർ പ്രിസ്ക്രൈബ്ഡ് ഇൻ ഇൻഡൈജഷൻ. ഓക്കെ, അതായത് നമ്മൾ ഇൻഡൈജഷൻ എന്താ, ദഹനക്കുറവിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാർബിനേറ്റീവ്സ് എന്തിനൊക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാച്ചാല് ഇൻഡൈജഷൻ, ദഹനക്കുറവിനെ എഴുതും. പിന്നെന്താണ്, ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്ട്, നമുക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാവില്ലേ, ആ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്ട് ഉണ്ടാവും അല്ലേ, ആ വയറിനൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെ ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്ട് ഉള്ള കണ്ടീഷനിൽ നമ്മൾ കാർബിനേറ്റീവ്സ് കൊടുക്കും. പിന്നെന്താണ്, ലോസ് ഓഫ് അപ്പിറ്റേറ്റ്, ആ അതായത് നമ്മൾ നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവുമ്പോൾ, ഓക്കെ വിശപ്പില്ലായ്മ ഉണ്ടാവുമ്പോഴൊക്കെ നമ്മൾ എന്ത് കൊടുക്കും, കാർബിനേറ്റീവ്സ് കൊടുക്കും, അതാണ് പറയുന്നത്. ആ ദ കാർബിനേറ്റീവ്സ് ആർ പ്രിസ്ക്രൈബ്ഡ് ഇൻ, ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ കാർബിനേറ്റീവ്സ് പ്രിസ്ക്രൈബ് ചെയ്യാച്ചാല്, ഇൻഡൈജഷൻ ദഹനക്കുറവുള്ള സമയത്ത്, പിന്നെ വയറിന് ബുദ്ധിമുട്ടുള്ള സമയത്ത്, പിന്നെ വിശപ്പില്ലായ്മയുടെ സമയത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കും, കാർബിനേറ്റീവ്സ് പ്രിസ്ക്രൈബ്. ഇത്രയും ക്ലിയർ അല്ലേ, ഇതൊന്നും കൂടി പറയാം കേട്ടോ.
കാർമിനേറ്റീസ് അത് സൂത്തിങ് മരുന്നാണ്. സൂത്തിങ് എന്താ, നമുക്കൊരു ആശ്വാസപ്രദമായിട്ടുള്ള മരുന്നാണ് കാർമിനേറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് കാർമിനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വയറിലെയും ഇൻ്റസ്റ്റൈൻ ഓക്കെ ഇൻ്റസ്റ്റൈനിലൊക്കെ വേദന മാറാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ് എക്സൽ ഫ്ലാറ്റുലൻസ്, അതായത് മോശം പോവാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഗ്യാസ് ആൻഡ് ഗ്യാസ് ഫ്രം ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്ട് ഓക്കെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്റ്റ് GIT എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതായത് GIT നിന്നും ഗ്യാസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, അതായത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, അതായത് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല വഴി എന്തുണ്ടാവും, നമ്മുടെ വയറിൻ്റെ ഉള്ളിലെ ഗ്യാസ് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അല്ലേ. അതായത് പെരിസ്റ്റാൾസിസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്റ്റിലെ ഗ്യാസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എക്സാമ്പിളായിട്ട് പറയുന്ന കാർമിനേറ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, ഫെന്നല് വരുന്നുണ്ട്, കൊറിയാണ്ടർ വരുന്നുണ്ട്, കാർഡമം വരുന്നുണ്ട്, ക്ലോവ് വരുന്നുണ്ട്, സിന്നമൺ വരുന്നുണ്ട്, കാരാവേ ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, കാർമിനേറ്റീവ്സ് ആർ ഓക്കെ കാർമിനേറ്റീവ്സ് നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹനക്കുറവിന് വേണ്ടിയിട്ട്. ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമുക്ക് വയറിന് ബുദ്ധിമുട്ട് അല്ലെ, ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോസ് ഓഫ് അപ്പിറ്റേറ്റ്, അതായത് വിശപ്പില്ലായ്മ ഉണ്ടാവുമ്പോൾ ഓക്കെ അപ്പൊ വിശപ്പില്ലായ്മ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമ്മൾ കാർമിനേറ്റീവ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ, ഓക്കെ നമ്മൾ കാർമിനേറ്റീവ്സിൽ പറയുന്ന ഫസ്റ്റത്തെ ഡ്രഗ് കാടമമാണ്. കാടമം എന്ന് പറഞ്ഞാൽ എന്താ, ഏലക്കായാണ് അല്ലേ. ഓക്കെ കാടമം എന്ന് പറഞ്ഞാൽ ഏലക്കായാണ്. കാടമമിന്റെ സിനോണിം വരുന്നത് കാടമം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കാടമം സീഡ്സ് ആണ്. ഓക്കെ കാടമമിന്റെ സിനോണിം വരുന്നത് കാടമം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കാടമം സീഡ്സ് ആണ് വരുന്നത്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് കാടമം കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് ഇലിറ്റാറിയ കാർഡമോമം. ഏതാണ് വെറൈറ്റി വരുന്നത്, ഇലിറ്റാറിയ കാർഡമോമം ബിലോങ്ങിങ് ടു ദി ഫാമിലി. ഏതാ വരുന്നത്, സിഞ്ചിപറാസിയേ, അതായത് സിഞ്ചിപറാസിയെ ഫാമിലി ഉൾപ്പെട്ട ഒരു വെറൈറ്റി കാടമമ, ഒരു കാടമമിന്റെ ഒരു വെറൈറ്റിയാണ് ഇലിറ്റേറിയ കാർഡമോമം. ഓക്കെ ഇലിറ്റേറിയ കാർഡമോമം, ഇലിറ്റാറിയ കാർഡമോമത്തിന്റെ ഫുള്ളി റൈപ്പൺ ഫ്രൂട്ട് ആണ്. ഡ്രൈ അതായത് റൈപ്പ് എന്ന് എന്താ, പാകമായ അല്ലെ, പാകമായ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിന് ഉണക്കും. ഈ ഏലക്കായ എന്ന് പറയുന്നത് എന്താ, അതിന്റെ ഒരു പാകമുണ്ട്. അത് ഇത്രയാകുമ്പോ അതിന്റെ മൂപ്പത്തിന് ഒരു പാകമായ ഒരു ഇതുണ്ട്. അപ്പൊ പാകമാവുമ്പോ നമ്മൾ ഈ ഏലക്കായനെ, നമ്മൾ ഈ ഫ്രൂട്ട് എന്ന് പറയുന്ന ഏത് ഏലക്കായാണ് അല്ലെ, ഏലക്കായനെ നമ്മൾ പാകമാവുമ്പോ നമ്മൾ അതിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉണക്കും. ഉണക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ഏത് വെറൈറ്റി പ്ലാന്റിന്റെയാണ് നമ്മൾ പറഞ്ഞത്, ഇലിറ്റാറിയ കാർഡമോമം. ഇലിറ്റാറിയ കാർഡമോമം ബിലോങ്ങിങ് ടു ദി ഫാമിലി ഏതാ വരുന്നത്, സിഞ്ചിപറാസിയേ. ഫാമിലി ഏതാ വരുന്നത്, സിഞ്ചിപറാസിയേ. കാർഡമോമം ഒന്നും കൂടി പറയാം, കാർഡമോമിന്റെ സിനോണിം വരുന്നത് കാർഡമം ഫ്രൂട്ട് അല്ലെങ്കിൽ കാർഡമം സീഡ്സ് ആണ് വരുന്നത്. ഓക്കെ കാർഡമം ഫ്രൂട്ട് അല്ലെങ്കിൽ കാർഡമം സീഡ്സ് ആണ് ഇതിന് സിനോണിം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ. ഇത് ക്ലിയർ അല്ലേ, സിനോണിം ക്ലിയർ അല്ലേ. കാർഡമം ഫ്രൂട്ട് അല്ലെങ്കിൽ കാർഡമം സീഡ് ആണ് കേട്ടാ, കാർഡമം ഫ്രൂട്ട് അല്ലെങ്കിൽ കാർഡമം സീഡ്, അങ്ങനെ രണ്ട് സിനോണിം ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് പറയുന്നത്, കാർഡമം കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് കാർഡമോമം. ഓക്കെ അതായത് ഇലിറ്റാറിയ കാർഡമോമം വെറൈറ്റിയിൽ പെട്ട റൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, റൈപ്പ് എന്ന് പറഞ്ഞാൽ പാകമായ ഫ്രൂട്ടിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് സിഞ്ചിപറാസിയാണ് അതിന്റെ ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ, ഇലിറ്റാറിയ കാർഡമോമം. വെറൈറ്റിയുടെ പേര് വായിക്കാൻ കിട്ടിയില്ലേ, ഇലിറ്റാറിയ കാർഡമോമം. ഇലിറ്റാറിയ കാർഡമോമത്തിന്റെ അതായത് ഫ്രൂട്ട്സ്, പാകമായ ഫ്രൂട്ട്സിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉണക്കൂലേ, ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് സിഞ്ചിപറാസിയാണ് അതിന്റെ ഫാമിലി. ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിന്റെ കളർ ആണ് പറയുന്നത്. കളർ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രീൻ ഓർ പെയിൽ ബഫ്. അതായത് നമ്മൾ പാകമാവ് ഉണക്കണേക്കാളും മുന്നേ അതിന്റെ കളർ എന്തായിരിക്കും, ഗ്രീൻ കളർ ആണ് അല്ലെ, പച്ച കളറിൽ ഉണ്ടാവുക.
ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഉണക്കി കഴിഞ്ഞ് വെറുതെ ഉണക്കല്ല ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റഡ് വിത്ത് സൾഫർ ഡയോക്സൈഡ്. നമ്മൾ ആദ്യം അതിനെന്ത് ചെയ്യും, അത് കുറെ കാലം നിൽക്കാൻ വേണ്ടിട്ട്, കേട് വരാണ്ട് കുറെ കാലം നിൽക്കാൻ വേണ്ടിട്ട് നമ്മൾ അതിനെ സൾഫർ ഡയോക്സൈഡിൽ മുക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഉണക്കുക. ഓക്കെ, ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതിന്റെ കളർ എന്തായിട്ട് മാറുക, വൈറ്റ് കളർ, ആ വൈറ്റ് കളർ ആയിട്ട് മാറും. ഓക്കെ, അതിന്റെ കളർ എന്തായിട്ട് മാറും, വൈറ്റ് കളർ ആയിട്ട് മാറും. ആദ്യം നമ്മൾ കാർഡമോമിനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ എന്തായിട്ട് മാറും, ഗ്രീനോ അല്ലെങ്കിൽ പെയിൽ വഫോ കളർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അതിന് സൾഫർ ഡയോക്സൈഡിനെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ എന്തായിട്ട് മാറും, വൈറ്റ് കളർ ആയിട്ട് മാറും. പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ, വൈറ്റിനോട് ഒരു കുറച്ച് സാമ്യമുള്ള കളർ ആയിട്ട് മാറും. ഓക്കെ, അതാണ് പറയുന്നത്. കളർ ക്ലിയർ അല്ലേ? കളർ എന്ന് പറഞ്ഞാല് കാർഡമോമിന്റെ കളർ വരുന്നത് ഗ്രീൻ അല്ലെങ്കിൽ പെയിൽ ബഫ് കളർ ആണ് വരുന്നത്. പെയിൽ ബഫ് എന്ന് പറഞ്ഞത് മങ്ങിയ ഒരു കളർ ഇല്ലടാ, എന്താ പറയാ, ഈ പച്ച മങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്കായുടെ ഒരു കളർ തന്നെ കണ്ടിട്ടില്ലേ, പെയിൽ ബഫ് മങ്ങിയ ഒരു കളർ, പച്ച മങ്ങിയിട്ടുള്ള ഒരു കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കളർ. ആ നമ്മൾ അത് ആലോചിച്ചാ മതി, ആദ്യം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു കളർ. ഓക്കെ, അതാണ് പറയുന്നത്. കളർ എന്ന് പറഞ്ഞാല് എന്താ വരുന്നത്, പെയിൽ എന്ന് പറഞ്ഞാൽ മങ്ങിയ അർത്ഥം. നമ്മുടെ ഇലക്കായനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കളർ വരുന്നത് ഗ്രീൻ അല്ലെങ്കിൽ പെയിൽ ബഫ് കളർ ആണ് വരുന്നത്. ഇത് നമ്മൾ സൾഫർ ഡയോക്സൈഡിനെ ട്രീറ്റ് ചെയ്യും, അപ്പൊ ഇതിന്റെ കളർ എന്തായിട്ട് മാറും, ആ വൈറ്റ് കളർ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മണമാണ് അല്ലെ, ഇലക്കായ്ക്ക് നല്ല മണമാണ് അല്ലെ, ആരോമാറ്റിക് ആണ്, അഗ്രിയബിൾ ആണ്. അഗ്രിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് യോജിക്കാൻ പറ്റുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് അല്ലെ. പിന്നെ പ്ലസന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഓക്കെ, പ്ലസന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ആരോമാറ്റിക് ആണ്, പിന്നെന്താണ്, അഗ്രിയബിൾ ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പ്ലസന്റ് ആയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ഒരു സ്മെല്ലാണുള്ളത്. പിന്നെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, ആരോമാറ്റിക്. ഓക്കെ, ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല സ്മെല്ലുള്ള, നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ അതിനെ കണ്ടില്ലെങ്കിലും നമുക്ക് അതിന്റെ മണം അറിയുന്നുള്ള നമ്മൾ ഇതില്ലേ, ഇലക്കായ നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ അറിയാലോ. ടേസ്റ്റും ആരോമാറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ആണുള്ളത്, സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ദ കാർഡമം ഫ്രൂട്ട്സ്, ദാറ്റ് ഈസ് കാപ്സ്യൂൾസ് ആർ, കാർഡമം ഫ്രൂട്ടിന്റെ സൈസ് പറയുന്നത് എത്രയാണ്, 2 സെന്റിമീറ്റർ വരെയാണ് അതിന്റെ നീളം വരുന്നത്. ഓക്കെ, കാപ്സ്യൂൾസ് ആർ അബൌട്ട് 2 സെന്റിമീറ്റർ ഇൻ ലെങ്ത്. ഓക്കെ, അത്രയാണ് അതിന്റെ ലെങ്ത് പറയുന്നത്. പിന്നെ അതിന്റെ ഷേപ്പ് പറയുന്നത് ഒവോയിഡ് ഓർ ഒബ്ലോങ്, ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒബ്ലോങ് ഷേപ്പിലാണുള്ളത്. പിന്നെന്താണ്, 3-sided ആണ്, 3 sides ഉണ്ടായിരിക്കും. സ്മൂത്ത് ആണ്, സോഫ്റ്റ് ആയിട്ടാണുള്ളത്. പിന്നെന്താണ്, ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ നേരെ നേരെ വരകൾ കണ്ടിട്ടില്ലേ നിങ്ങള്, മുകളില്, അതാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിലി സ്ട്രൈറ്റഡ് സർഫസ് ആണ്, ലോഞ്ചിറ്റ്യൂഡിനിൽ പറയുന്നത് ഇങ്ങനെ നേരെയായിട്ട് അല്ലെ, നേരെയായിട്ട് സ്ട്രൈറ്റഡ് സർഫസ് ഉണ്ട് എന്നാണ് പറയുന്നത്, വരവരകളുള്ള സർഫസ് ഉണ്ട്. ഓക്കെ, കാർഡമമിന്റെ ഒന്നും കൂടി പറയാം. ഇതിന്റെ കാർഡമം അതായത് ഏലക്കായയുടെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ അല്ലെങ്കിൽ പെയിൽ ബഫ് കളർ ആണ് വരുന്നത്. ഇത് നമ്മൾ സൾഫർ ഡയോക്സൈഡിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളറ് വൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാല് ആരോമാറ്റിക് ആണ്, എഗ്രിയബിൾ ആണ്, നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്, നല്ല മണമുള്ളതാണ്. പിന്നെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡമമിന്റെ ഫ്രൂട്ട്സിന്റെ സൈസ് വരുന്നത് നീളം വരുന്നത് 2 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം വരുന്നത്. ഇതിന്റെ ഷേപ്പ് പറയുന്നത് ഒവോയിഡ് അല്ലെങ്കിൽ ഒബ്ലോങ് ആണ്. ഓക്കെ, ഒവോയിഡ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഒബ്ലോങ് ഷേപ്പ് ആണ് പറയുന്നത്. ഒബ്ലോങ് ഷേപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ, കാണിച്ചിരുന്നു, ഒബ്ലോങ് കണ്ടിരുന്നു അല്ലെ. ഒബ്ലോങ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓവൽ ഷേപ്പ് ഇങ്ങനത്തെ ഷേപ്പ് തന്നെയാണ് അല്ലെ, നമ്മൾ ഇന്നലെ തോന്നുന്നു. ആ ഓക്കെ, പിന്നെ 3-sided ആണ്. 3-sided എന്ന് പറഞ്ഞാൽ 3 sides മെയിൻ ആയിട്ടുള്ളത് അല്ലെ, ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്, 3 sides ഉള്ളത് ഇലക്കായ്ക്ക്, 3-sided ആണ്. പിന്നെന്താണ്, ലോഞ്ചിറ്റ്യൂഡിനലി സ്ട്രേറ്റഡ് സർഫസ് ആണ്, ഇങ്ങനെ ഇങ്ങനെ വരകളുള്ള സർഫസ് ആണ് ഇലക്കായുടെ കാപ്സ്യൂൾസിനുള്ളത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. വേറെ ആരും എന്തോന്നും പറയാത്ത, ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി കെമിക്കൽ കോൺസി ഇന്ന് എടുത്തു കഴിഞ്ഞാൽ കോക്കണോസ് ഇന്ന് തന്നെ വായിച്ചു നോക്കിക്കൊള്ളോട്ടാ, അല്ലെങ്കിൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഭാഗം പോർഷൻ ഓർമ്മ ഉണ്ടാവില്ല, നമ്മുടെ സബ്ജക്റ്റിന്റെ പ്രത്യേകത അതാണ്. ഓക്കെ, ഇന്നെടുത്ത പോർഷൻസ് ഇന്ന് തന്നെ വായിച്ചു നോക്കിക്കൊള്ളൂട്ടാ. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് കെമിക്കൽ കോൺസ്റ്റന്റ്സ് നോക്കാം. വോളറ്റൈൽ ഓയിൽ, അസെറ്റേറ്റ്, പിന്നെ ബോർണിയോൾ. ബോറോ എന്നില്ല കേട്ടാ, ബോർണിയോൾ എന്നുള്ളൂ. ബോർണിയോൾ, ടെർപ്പിനീൻ, ഫിക്സ്ഡ് ഓയിൽ, സ്റ്റാർച്ച്, പ്രോട്ടീൻസ്. ഏതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റന്റ്സ്? നമ്മുടെ കാടമം, ഏലക്കായയിൽ വരുന്ന ഏലക്കായയിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയുള്ളത്? വോളറ്റൈൽ ഓയിൽ വരുന്നുണ്ട്, അസെറ്റേറ്റ് വരുന്നുണ്ട്, ബോർണിയോൾ വരുന്നുണ്ട്, പിന്നെ ടെർപ്പിനീൻ വരുന്നുണ്ട്. ടെർപ്പിനീൻ എന്താണ്? ടെർപ്പിനീൻ, ഫിക്സ്ഡ് ഓയിൽ. ആ ടെർപ്പിനീൻ, ഫിക്സ്ഡ് ഓയിൽ, സ്റ്റാർച്ച്, പ്രോട്ടീൻ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ്. യൂസസ് എന്ന് പറഞ്ഞാൽ എന്താ ഉപയോഗങ്ങൾ അല്ലേ. ഏലക്കായ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്? ആരോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലേ. ആരോമാറ്റിക് നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ കാർബിനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വയറിന്റെ ബുദ്ധിമുട്ടിനെ, ദഹനത്തിന്, ദഹനത്തിനൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് കാർബിനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജനത്തിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് ഫ്ലേവറിംഗ് ഏജന്റ്, സ്മെല്ലിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ടിഞ്ചർ. കോമ്പൗണ്ട് ടിഞ്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോമ്പൗണ്ട് ടിഞ്ചർ, ടിഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കും നമ്മൾ, ഈ സത്തുകളൊക്കെ ഉണ്ടാക്കില്ലേ. എസെൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി അതാ പറയുന്നത്. ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ടിഞ്ചർ. കോമ്പൗണ്ട് ടിഞ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഏലക്കായയുടെ ഉപയോഗങ്ങൾ പറഞ്ഞ ഒന്നും കൂടി പറയാം. ആരോമാറ്റിക്, നല്ല സ്മെല്ലുണ്ട്. കാർബിനേറ്റീവ് എന്താ? അപ്പിറ്റ്, നമ്മുടെ ദഹനത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിമുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആക്ടിവിറ്റി ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ടിഞ്ചർ. കോമ്പൗണ്ട് ടിഞ്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ സത്ത് എടുത്തിട്ട് നമ്മൾ എസെൻസ് ഒക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് കൊറിയാണ്ടർ ആണ്. കൊറിയാണ്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? മല്ലി. ആ മല്ലിയാണ്, മല്ലി. പിക്ചർ ഒന്നും നോക്കണ്ട, പിക്ചർ ഒന്നും നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ കൊറിയാണ്ടറിന്റെ സിനോണിം നോക്കാം. സിനോണിം കൊറിയാണ്ടറിന്റെ വിളിപ്പേരാണ് പറയുന്നത് കൊറിയാണ്ടർ ഫ്രൂട്ട്. ഓക്കെ, കൊറിയാണ്ടർ ഫ്രൂട്ട് എന്നാണ് അതിന്റെ വിളിപ്പേര് വരുന്നത്. കൊറിയാണ്ടറിന്റെ സിനോണിം വരുന്നത് എന്താ? കൊറിയാണ്ടർ ഫ്രൂട്ട് തന്നെയാണ് വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാല് ബയോളജിക്കൽ സോഴ്സ് നമുക്കറിയാം അല്ലെ. മല്ലിയുടെ ഏതാണ്, ഏത് ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മല്ലിയുടെ ഫ്രൂട്ട് തന്നെയാണ് അല്ലെ. ഫുള്ളി റൈപ്പൺ ഫ്രൂട്ട് ആണ്, പാകമായ ഫ്രൂട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ആ ഏത് വെറൈറ്റിയുടെയാണ്? കൊറിയാണ്ടർ സാറ്റൈവം. കൊറിയാണ്ടർ സാറ്റൈവം എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ പാകമായ ഫ്രൂട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് അംബലിഫറയാണ്. ഫാമിലി വരുന്നത് ഏതാണ്? അംബലിഫറേ. ഫാമിലി വരുന്നത് ഏതാ? അംബലിഫറേ. അതായത് കൊറിയാണ്ടർ, കൊറിയാണ്ടറിന്റെ സിനോണിം വരുന്നത് കൊറിയാണ്ടർ ഫ്രൂട്ട് എന്നാണ് വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ദീസ് ആർ ഫുള്ളി ഡ്രൈഡ് റൈപ്പൺ ഫ്രൂട്ട്സ് ഓഫ് ദി പ്ലാന്റ് നോൺ ആസ് കൊറിയാണ്ടർ സാറ്റൈവം ബിലോങ്ങിങ് ടു ദി ഫാമിലി. ഫാമിലി ഏതാ വരുന്നത്? അംബലിഫറയാണ് ഫാമിലി വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പാകമായ കൊറിയാണ്ടർ സാറ്റൈവം എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിലെ പ്ലാന്റിന്റെ പാകമായ ഫ്രൂട്ടാണ്. ഫ്രൂട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് അംബലിഫറയാണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അംബലിഫറയാണ് ഫാമിലി വരുന്നത്. കൊറിയാണ്ടർ സാറ്റൈവം എന്ന് പറഞ്ഞ വെറൈറ്റി ഏതാണ് വെറൈറ്റിയുടെ വരുന്നത്? കൊറിയാണ്ടർ സാറ്റൈവം. കൊറിയാണ്ടർ സാറ്റൈവം എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ പാകമായ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ട് നമ്മൾ കെമിക്കൽ കോൺസ്റ്റന്റ് പറയാം കേട്ടോ. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നോക്കിയേ, ഇതിന്റെ കളർ എന്താ വരുന്നത്? മല്ലിയുടെ കളർ എങ്ങനെയാണ്? യെല്ലോയിഷ് ബ്രൗൺ ടു ബ്രൗൺ കളർ ആണ് വരുന്നത് അല്ലെ. ഒരു മഞ്ഞ കളറിന്റെ കാപ്പി കളർ അല്ലെ, അല്ലെങ്കിൽ കാപ്പി കളർ തന്നെ ആയിരിക്കാം. അതാണ് പറയുന്നത് യെല്ലോയിഷ് ബ്രൗൺ ടു ബ്രൗൺ കളർ ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്മെല്ലുണ്ട് അല്ലെ, ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്. പിന്നെന്താണ് ടേസ്റ്റ് എന്ന് പറയുന്നത്? സ്പൈസി ആണ്. സ്പൈസി ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ആണ്, സ്പൈസി ആണ്. ഓക്കെ, ടേസ്റ്റ് എന്ന് പറയുന്നത് സ്പൈസി ആണ്. സ്പൈസി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ
അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, മല്ലി കണ്ടെങ്കിലും മായലിട്ട് കഴിഞ്ഞാൽ മല്ലിയുടെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മല്ലിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ അല്ലേ. അതാണ് പറയുന്നത് സ്പൈസി ആണ്, മല്ലിക്ക് മല്ലിയുടേതായ ഒരു ടേസ്റ്റ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രൂട്ട്സ് പറയുന്നത് എത്രയാണ്, 2 മുതൽ 4 മില്ലിമീറ്റർ വരെ അതിന്റെ ഡയമീറ്റർ വരുന്നുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ ആരം അല്ലേ, ആരം. ഓക്കെ, ആ വ്യാസം, വ്യാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന്റെ ഉൾവശം. പിന്നെ നമ്മൾ പറയാം 4 മുതൽ 8 മില്ലിമീറ്റർ ആണ്, മിനിറ്റ് എന്നല്ല, 8 മില്ലിമീറ്റർ വരെയാണ് അതിന്റെ എന്ത് വരിക, നീളം വരിക. 4 മുതൽ 8 മില്ലിമീറ്റർ വരെ നീളം വരുന്നുണ്ട്, 2 മുതൽ 4 മില്ലിമീറ്റർ വരെ അതിന്റെ വീതിയും വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കൊറിയാണ്ടർ ഇസ് എ സബ് ഗ്ലോബുലർ ക്രമോകാർപ്പസ്. ക്രമോകാർപ്പസ് എന്ന് പറഞ്ഞാൽ മല്ലിയുടെ ഷേപ്പ് കണ്ടിട്ടില്ലേ നിങ്ങള്, ക്രമോകാർപ്പസ്. ഓക്കെ, അതാണ് പറയുന്നത് സബ് ഗ്ലോബുലർ ക്രമോകാർപ്പസ് ഷേപ്പ് ആണ് വരുന്നത്. സബ് ഗ്ലോബുലർ ക്രമോകാർപ്പസ് ഷേപ്പ് മല്ലിയുടെ ആ ഷേപ്പിന്, മല്ലിയുടെ ആ ഫ്രൂട്ട് ഉണ്ടല്ലോ നമ്മുടെ മല്ലിയുടെ, ആ മല്ലിയുടെ ഷേപ്പ് ആണ് പറയുന്നത്. സബ് ഗ്ലോബുലർ ക്രമോകാർപ്പസ് ഷേപ്പ് ആണ്. ഓർഗനോപ്റ്റിക് ക്യാരക്ടേഴ്സ് ഒന്നും കൂടി നോക്കാം. മല്ലിയുടെ കളർ യെല്ലോയിഷ് ബ്രൗൺ ടു ബ്രൗൺ കളർ ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ നല്ല സ്മെൽ ഉണ്ട് അല്ലെ, ആരോമാറ്റിക് ആണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് സ്പൈസി ആണ്, സ്പൈസി മാത്രമല്ല അതിനേതായ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലെ, ക്യാരക്ടറിസ്റ്റിക് ആണ്, ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതിന്റെ നീളം എന്ന് പറയുന്നത് 4 to 8 മില്ലിമീറ്റർ നീളം വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 2 to 4 ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കൊറിയാണ്ടറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സബ് ഗ്ലോബുലർ ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. വേറെ ആരും എന്തൊന്നും ഇണ്ടാത്ത, ക്ലിയർ ഇല്ലേ? ഒന്നും കൂടി പറയണോ? ഓക്കെ, ഇനി ഓർഗാനോപ്റ്റിക് ക്യാരക്ടർ അല്ല, ഇനി കെമിക്കൽ കോൺസ്റ്റന്റ് നോക്കാം നമുക്ക്. മുളട്ടയിൽ ഓയിൽ ഫസ്റ്റ് ഈ നമ്മുടെ മല്ലിയിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് കേട്ടാ. ഏതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത്? വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, പ്രോട്ടീൻസ് വരുന്നുണ്ട്, കൊറിയാൻഡ്രോൾ, എന്താണ് കൊറിയാൻഡ്രോൾ, എൽബോർണിയോൾ, ജെറാനിയോൾ, പൈനീൻ, എന്താണ് പൈനീൻ, വൈറ്റമിൻ എ. ഏതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത്? വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, പ്രോട്ടീൻ, കൊറിയാൻഡ്രോൾ, എൽബോർണിയോൾ, ജെറാനിയോൾ, പൈനീൻ, വൈറ്റമിൻ എ. ഓക്കെ, ആ ഏതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് നോക്കാം നമുക്ക്. ആ വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, പ്രോട്ടീൻസ്, കൊറിയാൻഡ്രോൾ, എന്താണ് കൊറിയാൻഡ്രോൾ, കൊറിയാൻഡ്രോൾ, എൽബോർണിയോൾ, എൽബോർണിയോൾ, ജെറാനിയോൾ, പൈനീൻ, വൈറ്റമിൻ എ. ഇത്രയൊക്കെയാണ് നമ്മുടെ മല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ഡിസിയ, ഇനി ഇതിന്റെ ഉപയോഗമാണ്, മല്ലിയുടെ ഉപയോഗമാണ് പറയുന്നത്. ആരോമാറ്റിക് ആണ്, നമ്മൾ സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കാർമിനേറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഡൈജസ്റ്റിന് വേണ്ടിട്ട് സഹായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആ പിന്നെ സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജനത്തിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ മൂന്നും നമ്മൾ കോമൺ ആയിട്ട് ഒരുവിധമൊക്കെ യൂസ് ഒക്കെ കറക്റ്റ് തന്നെയായിരിക്കും എല്ലാത്തിലും. ഓക്കെ, ഏതൊക്കെ വരുന്നത്? നമ്മള് ആരോമാറ്റിക് ആണ്, ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കാർമിനേറ്റിക് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കാനൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് കാർഡമം? കാർഡമമിന്റെ ഫാമിലി ഏതാ? ഓപ്ഷൻസ് പറയാം, ഫ്ലാക്കോട്ടിയാസിയെ, ലിലിയാസിയെ, ലെഗ്യൂമിനോസിയെ, സിഞ്ചിബറാസിയെ. സിഞ്ചിബറാസിയെ, ഏതാണ്? സിഞ്ചിബറാസിയാണ് വരുന്നത്. കൊറിയാൻഡ്രോൾ ഈസ് എ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് വിച്ച് ഫ്രൂട്ട്? കൊറിയാൻഡ്രോൾ ഈസ് എ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് വിച്ച് ഫ്രൂട്ട്? ഓക്കെ, ഓപ്ഷൻസ് പറയാം, സിന്നമൺ, ചിങ്കോണ, കൊറിയാണ്ടർ, കാർഡമം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയണം,
കൊറിയാൻഡ്രോൾ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് വിച്ച് ഫ്രൂട്ട്? ഏത് ഫ്രൂട്ടിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് കൊറിയാൻഡ്രോൾ എന്ന് പറയുന്നത്? ഓക്കെ, ഓപ്ഷൻസ് പറയാം. സിന്നമൺ, സിങ്കോണ, കൊറിയാണ്ടർ, കാടമം. ഏതാണ്? കൊറിയാണ്ടർ ആണ് അല്ലെ. കൊറിയാൻഡ്രോൾ ഏതിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് വരുന്നത്? കൊറിയാണ്ടറിന്റെ ആണ് വരുന്നത്. പിന്നെ അത് മാത്രല്ല അല്ലെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞേ. കൊറിയാണ്ടറിന്റെ നമ്മള് യൂസസ് നമ്മൾ പറഞ്ഞ ആരോമാറ്റിക് ആണ്, കാർമിനേറ്റീവ് ആണ്, സ്റ്റിമുലന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. അത് കൂടാണ്ട് വേറെയും കുറച്ച് വരുന്നുണ്ടല്ലോ. പിന്നെ ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പിന്നെ കൊറിയാണ്ടറിന്റെ ഓയിൽ കിട്ടും. ആ ഓയിൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? പർഗേറ്റീവിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പർഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, മോഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ലാക്സേറ്റീവും പർഗേറ്റീവും ഒക്കെ അറിയാലോ. പർഗേറ്റീവിന്റെ കൂടി നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? കൊറിയാണ്ടർ ഓയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പിടുത്തം അല്ലെ, വയറിന്റെ ഒരു പിടുത്തം മാറാൻ വേണ്ടിട്ട്, അതായത് നല്ലപോലെ മോഷൻ പോവാൻ വേണ്ടിട്ട് നമ്മൾ പർഗേറ്റീവിന്റെ കൂടെ നമ്മൾ എന്തും കൂടി കൊടുക്കുന്നുണ്ട്? കൊറിയാണ്ടർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ യൂസസ്? ഫസ്റ്റത്തെ യൂസ് നമ്മൾ പറഞ്ഞു ആരോമാറ്റിക്, നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. കാർബിനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഡൈജഷനൊക്കെ വേണ്ടിയിട്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് അല്ലെ. പിന്നെന്താണ് പർഗേഷൻ അല്ലെങ്കിൽ പർഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മോഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രസ്സിനെയാണ് നമ്മൾ പർഗേറ്റീവ്സ് എന്ന് പറയുന്നത് അല്ലെ. പർഗേറ്റീവ്സിന്റെ കൂടെ നമ്മൾ എന്തും കൂടി കൊടുക്കുന്നുണ്ട്? കൊറിയാണ്ടർ ഓയിലും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഗ്രിപ്പിംഗ് പ്രിവെന്റ് ചെയ്ത് തടയാൻ വേണ്ടിട്ട്. ഗ്രിപ്പിംഗ് എന്താ, ആ പിടുത്തം ഉണ്ടല്ലോ, അതായത് മോഷൻ നല്ല രീതിയിൽ പോവാൻ വേണ്ടിട്ട് നമ്മൾ കൊറിയാണ്ടർ ഓയിൽ നമ്മൾ പർഗേറ്റീവ്സിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഫെന്നൽ ആണ്. ഫെന്നൽ ഫെന്നൽ അറിയാലോ. ഫെന്നലിന്റെ പേരെന്താ? ഫെന്നൽ ഫെന്നൽ എന്താ, ഫെന്നൽ എന്താണ് പെരുംജീരകമാണ് അല്ലെ. ഫെന്നൽ അറിയാം, ഫെന്നൽ എന്താണ് പെരുംജീരകമാണ്. ഫെന്നലിന്റെ സിനോണിം നോക്കാം. ഫെന്നൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫെന്നൽ ഫ്രൂട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫ്രക്റ്റസ് ഫോണിക്കുലം. എന്താണ് ഫ്രക്റ്റസ് ഫോണിക്കുലം? ഫെന്നൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രക്റ്റസ് ഫോണിക്കുലം എന്നാണ് നമ്മൾ ഫെന്നലിന്റെ സിനോണിം വരുന്നത്. ഓക്കെ, ഫെന്നലിന്റെ സിനോണിം എന്താ വരുന്നത്? ഫെന്നൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രക്റ്റസ് ഫോണിക്കുലം. ഫെന്നൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രക്റ്റസ് ഫോണിക്കുലം എന്നാണ് നമ്മുടെ ഫെന്നലിന്റെ സിനോണിം വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. ബയോളജിക്കൽ സോഴ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഫെന്നൽ കൺസിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫെന്നലിന്റെയും ഏത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്രൂട്ട് തന്നെയാണ് അല്ലെ. മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താ? ഫെന്നൽ എന്ന് പറഞ്ഞാൽ എന്താ, ജീരകമാണ് അല്ലെ, പെരുംജീരകമാണ്. ജീരകത്തിന്റെ ഫ്രൂട്ട് തന്നെയാണ് അല്ലെ. മാമരത്തുമുണ്ടാവണ ആ ഫ്രൂട്ട് തന്നെയാണ് നമ്മൾ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫെന്നലിന്റെ ഫ്രൂട്ട് തന്നെയാണ്. അതിന് പാകമായ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏത് വെറൈറ്റി പ്ലാന്റ് ആണ്, ഏത് വെറൈറ്റിയിലാണ്? ഫോണിക്കുലം വൾഗാരെ എന്ന് പറഞ്ഞ ഫെന്നലിന്റെ ഒരു വെറൈറ്റി. ആ വെറൈറ്റി ഫെന്നലിന്റെ ഒരു ഇനത്തിൽപ്പെട്ട ചെടിയിൽ നിന്ന് നമ്മൾ അതിന്റെ ഫ്രൂട്ട്, നമ്മൾ പാകമായ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് അമ്പലിഫറയാണ്. ഫാമിലി വരുന്നത് ഏതാണ്? അമ്പലിഫറേ. ഓക്കെ, ഫെന്നലിന്റെ സിനോണിം വരുന്നത് ഫെന്നൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രക്റ്റസ് ഫോണിക്കുലം എന്നാണ്. ഓക്കെ, ഫെന്നലിന്റെ സിനോണിം വരുന്നത് ഫെന്നൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രക്റ്റസ് ഫോണിക്കുലം എന്നാണ്. അങ്ങനെ രണ്ടു പേരാണ് സിനോണിം വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. ഓക്കെ, ബയോളജിക്കൽ സോഴ്സിൽ നമ്മൾ എന്താ പറയുന്നത്? ഫോണിക്കുലം വൾഗാരെ ഇനത്തിൽപ്പെട്ട ഫോണിക്കുലം വൾഗാരെ വെറൈറ്റി പ്ലാന്റിൽ നിന്നും. ഫോണിക്കുലം വൾഗാരെ പേര് കിട്ടിയില്ലേ. ഫോണിക്കുലം വൾഗാരെ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിൽ നിന്നും. ഓക്കെ, പ്ലാന്റിൽ നിന്നും നമ്മൾ റൈപ്പ് ഫ്രൂട്ട്, നമ്മൾ പാകമായ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്? അമ്പലിഫറേ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. ഏതാണ് ഫാമിലി വരുന്നത്? അമ്പലിഫറേ. ആ ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ കാണാനൊക്കെ എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ പറഞ്ഞു ആ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ജീരകത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? ജീരകം കാണാൻ എങ്ങനെയാണ്? കളറ് പറയുന്നത് എന്താണ്? ഗ്രീൻ ടു യെല്ലോയിഷ് ബ്രൗൺ കളർ ആണ്. ഗ്രീൻ ടു യെല്ലോയിഷ് ബ്രൗൺ കളർ ആണ് അതിന്റെ കളറ് വരിക. പിന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വീറ്റ് ആരോമാറ്റിക് ആണ് അല്ലെ, നല്ല സ്മെല്ലുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, ഒരു മ്യൂസ്ലേജിനസ് ആണ്. സ്ട്രോങ്ലി ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്മെല്ലുള്ള ഒരു ടേസ്റ്റ് ആണുള്ളത്. പിന്നെ മ്യൂസ്ലേജ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പച്ച പച്ചപ്പുള്ള ഒരു ടേസ്റ്റ് ആണുള്ളത്. പിന്നെ എന്താണ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ഓർ സ്ലൈറ്റ്ലി കർവ്ഡ്. ഒന്നിക്ക നേരെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ നേരിയ തോതില് എന്തുണ്ടായിരിക്കാം? കർവ് ഉണ്ടായിരിക്കാം. കർവ് എന്ന് പറഞ്ഞാൽ എന്താ? വളവ് ഉണ്ടായിരിക്കാം. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ഒന്നും കൂടി നോക്കിയേ. കളർ എന്ന് പറയുന്നത് എന്താ? ഗ്രീൻ ടു യെല്ലോയിഷ് ബ്രൗൺ കളർ ആണ് വരുന്നത്. ജീരകത്തിന്റെ കളർ ആലോചിക്കുക, അത് പാകം ആവണേക്കാളും മുന്നേ, നമ്മൾ ഉണക്കണേക്കാളൊക്കെ മുന്നേ അതിന്റെ കളർ എന്ന് പറയുന്നത് പച്ചയാണ് അല്ലെ. ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളർ എന്തായിട്ട് മാറും? യെല്ലോയിഷ് ബ്രൗൺ കളർ ആയിട്ട് മാറും. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വീറ്റ് ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുള്ള ടേസ്റ്റ്, നല്ല സ്മെല്ലുണ്ട്. പിന്നെന്താ, നല്ലൊരു ടേസ്റ്റ് ആണുള്ളത് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? മ്യൂസ്ലേജിനസ് ആണ്. മ്യൂസ്ലേജിനസ് എന്ന് പറഞ്ഞാൽ ഒരു പച്ച പച്ചപ്പുള്ള ഒരു ടേസ്റ്റും കൂടി ഉണ്ട് അതിന്റെ ഒപ്പം. പിന്നെന്താ പറയുന്നത്? ഷേപ്പ് എന്ന് പറയുന്നത് എന്താ? ഒന്നിക്കെ സ്ട്രെയിറ്റ് ആയിരിക്കാം, ഒന്നിക്കെ ജീരകം എന്ന് പറയുന്നത് നേരെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ നേരിയ തോതിലൊരു വളവുണ്ടായിരിക്കാം. സ്ലൈറ്റ്ലി കർവ്ഡ്, കർവ്ഡ് എന്ന് പറഞ്ഞാൽ വളവുണ്ടായിരിക്കാം. ഇത്രയും ക്ലിയർ അല്ലേ? പറയണോ? ക്ലിയർ അല്ലേ? ഇതാലോചിച്ച് നോക്കിയാൽ മതി. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ ജീരകത്തിന് ആലോചിക്കുക. ജീരകം ഉണക്കണേക്കാളും മുന്നേ അതിന്റെ കളർ ഗ്രീൻ ആണ് വരിക. എല്ലാം ഉണക്കി കഴിഞ്ഞാൽ ഗ്രീൻ, യെല്ലോയിഷ് ഗ്രീൻ ബ്രൗൺ കളർ ആണ് വരിക. യെല്ലോയിഷ് ബ്രൗൺ കളർ ആണ് വരിക. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആരോമാറ്റിക് ആണ് വരിക. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ആരോ സ്വീറ്റ് സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, നല്ല ആരോമാറ്റിക് ആണ്. പിന്നെന്താണ്, ഒരു മ്യൂസ്ലേജിനൊക്കെ ഒരു പച്ച പച്ചപ്പുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒന്നിക്കെ സ്ട്രെയിറ്റ് ആയിരിക്കാം, ഒന്നിക്കെ നേരെ ആയിരിക്കാം, അല്ലെങ്കിൽ നേരിയ തോതിലുള്ള വളവ് ഉണ്ടായിരിക്കാം. കർവ് ഉണ്ടാവാം. കർവ് എന്ന് പറഞ്ഞാൽ വളവ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഫെന്നലിലുള്ള കെമിക്കൽ കോൺസ്റ്റൻസ് എന്തൊക്കെ ഘടകങ്ങളാണ് ഫെന്നലിൽ അടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ പറയുമ്പോൾ മനസ്സിലൊന്ന് വായിച്ചു നോക്കിക്കോളോ കേട്ടാ. ഏതൊക്കെ വരുന്നത്? വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, പ്രോട്ടീൻ, ഫിക്സ്ഡ് ഓയിൽ, ഫെങ്കോൺ, ഫീനോളിക് ഈതർ, അനിഡോൾ, ഫെല്ലാൻഡ്രിൻ, ലിമോണിൻ, മീഥൈൽ കാവിക്കോൾ, അനിസിക് ആൽഡിഹൈഡ്. ഓക്കെ, ഒന്നും കൂടി പറയാട്ടോ. ഏതൊക്കെ വരുന്നത്? വോളട്ടൈൽ ഓയിൽ, പ്രോട്ടീൻ, ഫിക്സ്ഡ് ഓയിൽ, ഫെങ്കോൺ, എന്താ വായിക്കാം? ഫെങ്കോൺ, ഫെൻഗോൺ. ഓക്കെ, ഫെങ്കോൺ, ഫീനോളിക് ഈതർ, ഫീനോളിക് ഈതർ കിട്ടിയില്ലേ വായിക്കാൻ? ഫീനോളിക് ഈതർ, അനിഡോൾ, എന്താ വായിക്കുക? അനിഡോൾ, അനിഡോൾ, അനിഡോൾ. പിന്നെ വരുന്നത് ഫെല്ലാൻഡ്രിൻ, എന്താണ് ഫെല്ലാൻഡ്രിൻ? ഫെല്ലാൻഡ്രിൻ കഴിഞ്ഞു കഴിഞ്ഞാല് ലിമോണിൻ, എന്താണ് ലിമോണിൻ? ലിമോണിൻ കഴിഞ്ഞു കഴിഞ്ഞാല് മീഥൈൽ കാവിക്കോൾ, മീഥൈൽ കാവിക്കോൾ, മീഥൈൽ കാവിക്കോൾ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് അനിസിക് ആൽഡിഹൈഡ്, എന്താണ് അനിസിക് ആൽഡിഹൈഡ് കിട്ടിയില്ലേ? ഒരാള് വായിച്ചത് കെമിക്കൽ കോൺസ്റ്റൻസ്? ഒരാള് വായിച്ചേ? ആരാ വായിക്കോളട്ടൈൽ ഓയിൽ, പ്രോട്ടീൻസ്, ഫിക്സഡ് ഓയിൽ, ഫെൻകോൺ, ഫിനോളിക് ഈതർ, അനിഡോൾ, സ്ക്രീൻ എന്ന് മേലോട്ട്, ഫെല്ലാട്രിൻ, ലിമോണിൻ, മീഥൈൽ കാവിക്കോൾ, അനിസിക് ആൽഡിഹൈഡ്. അനിസിക് ആൽഡിഹൈഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് അല്ലെ. യൂസസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് യൂസ്ലെസ് എ കാർബിനേറ്റീവ് ആണ്. കാർബിനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡൈജസ്റ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അല്ലെ. ഓക്കെ, ഡൈജസ്റ്റിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഡ്രഗ്സ് ആണ് നമ്മൾ കാർബിനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഗ്യാസ് ഒക്കെ റിമൂവ് ചെയ്യാനും
നല്ല രീതിയിൽ മോശം പോവാനും ഗ്യാസിന് നമ്മുടെ ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്ട് ഒക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാർമിനേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ. കാർമിനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉത്തേജിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഉത്തേജനത്തിന് വേണ്ടിയിട്ട് അല്ലേ. പിന്നെന്താ എക്സ്പിറ്റോറന്റ് എന്ന് പറഞ്ഞാൽ എന്താ ചുമയ്ക്കൊക്കെ വേണ്ടിയിട്ട് അല്ലേ, ചുമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ആരുടെ യൂസസ്? ഫെന്നലിന്റെ അല്ലെ, ജീരകത്തിന്റെ ഉപയോഗങ്ങൾ അല്ലേ. ആ ഇതൊക്കെയാണ് കാർമിനേറ്റീവ് ആണ്. അതായത് ഗ്യാസിന്റെ പ്രശ്നങ്ങളും നമുക്ക് ദഹനം നന്നായി നടക്കാനൊക്കെ വേണ്ടിട്ട് കാർമിനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആരോമാറ്റിക് നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എക്സ്പെറ്റോറന്റ് എന്ന് പറഞ്ഞാൽ ചുമയ്ക്കൊക്കെ വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ എടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. ആ നോട്ടിന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഓക്കെ അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.